നമസ്കാരം. എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം പഞ്ചായത്ത് പിടിച്ച 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അത്ഭുതമായിരുന്നു. പ്രധാന രാഷ്ട്രീയ കക്ഷികൾ പ്രതീക്ഷിച്ചതുപോലെ അത് കിഴക്കമ്പലത്ത് തുടങ്ങി കിഴക്കമ്പലത്ത് അവസാനിക്കുന്ന 5 വർഷ പരീക്ഷണമായിരുന്നില്ല. കിഴക്കമ്പലവും കടന്ന് അടുത്ത പഞ്ചായത്തുകളിലും ഭരണം പിടിച്ച് 2020 വിസ്മയമാവുകയാണ്. വിമർശനം ധാരാളമുണ്ട്. പക്ഷെ ചുരുങ്ങിയ കാലം കൊണ്ട് 4 പഞ്ചായത്തിൽ ഭരണം, മറ്റൊരു പഞ്ചായത്തിൽ പകുതിയോളം സീറ്റുകൾ, ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് വിജയങ്ങൾ. ഇത് കേരളം പോലെ അടിമുടി രാഷ്ട്രീയത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് അസാധാരണമാണ്. പ്രത്യേകിച്ച് 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ 2020 വിജയരഹസ്യം ഇത്തരം പരീക്ഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണോ, അതോ പിൻവാതിലിലൂടെയുള്ള കോർപ്പറേറ്റ് ഭരണമാണോ നടക്കുന്നത്? മന്ത്രി ശ്രീ വി എസ് സുനിൽകുമാർ, 2020 ചീഫ് കോർഡിനേറ്റർ ശ്രീ സാബു ജേക്കബ്, മുൻ ലോക്സഭാംഗവും നിയമസഭാംഗവും രാഷ്ട്രീയ നിരീക്ഷകനും അഭിഭാഷകനുമൊക്കെയായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, കേന്ദ്ര സർവകലാശാല മുൻ VC രാഷ്ട്രീയ മീമാംസ അധ്യാപകൻ ഡോക്ടർ ജി ഗോപകുമാർ എന്നിവർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു. ശ്രീ സാബു ജേക്കബ്, ഈ 2020 വിജയരഹസ്യം എന്താണ്? കഴിഞ്ഞ തവണ കിഴക്കമ്പലത്തായിരുന്നെങ്കിൽ ഇപ്പോൾ 3 പഞ്ചായത്തുകളിലേക്ക്, മറ്റൊരു പഞ്ചായത്തിൽ ഏതാണ്ട് പകുതിയോളം എന്ന് പറയാനാവില്ല, 11 മത്സരിച്ചു, 8 നിങ്ങൾ ജയിച്ചു, 23 പഞ്ചായത്താണ്, 2 ജില്ലാ പഞ്ചായത്ത് സീറ്റ്, ബ്ലോക്ക് പഞ്ചായത്തിൽ വിജയം. ഇങ്ങനെ കിഴക്കമ്പലത്ത് നിന്ന് മറ്റ് പഞ്ചായത്തുകളിലേക്ക് നിങ്ങൾ വ്യാപിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിനാണെങ്കിൽ CPM ബാലി കയറാ മലയെന്ന് കരുതിയ ഒരു ജില്ലയിൽ ഒരു ലോക്സഭാ സീറ്റ് എങ്ങനെ ജയിക്കാനാവും, അല്ലെങ്കിൽ ഒരു നിയമസഭാ സീറ്റ് എങ്ങനെ ജയിക്കാനാവും, അതിന് പാർട്ടി ചിഹ്നത്തിൽ നിന്ന് മാറി സ്വതന്ത്രനായാൽ എങ്ങനെ വോട്ട് പിടിക്കാനാവും എന്നൊക്കെ അറിയാം. ശ്രീ VS സുനിൽകുമാറും ഒരുപാട് രാഷ്ട്രീയ പരീക്ഷണങ്ങൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ മുന്നണികളാകെ ശ്രമിച്ചിട്ടും നിങ്ങളുടെ പിന്തുണ കുറയുകയല്ല, വലുതാവുകയാണ്, അതിൻ്റെ രഹസ്യം എന്താണ്? കഴിഞ്ഞ 5 വർഷക്കാലം നമ്മൾ കിഴക്കമ്പലം പഞ്ചായത്ത് ഭരണം നടത്തി. ഈ 5 വർഷം കൊണ്ട് 39 ലക്ഷം രൂപ കടബാധ്യതയുണ്ടായിരുന്ന പഞ്ചായത്തിന് ഞങ്ങൾ 13,57,00,000 രൂപ മിച്ചം വയ്ക്കുന്ന ഒരു പഞ്ചായത്തായിട്ട് മാറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇന്ന് നമുക്കറിയാം, ഇന്ത്യയിൽ 272,000 പഞ്ചായത്തുകൾ, ഭരണം അവസാനിക്കുമ്പോൾ എല്ലാവരും ഒന്നല്ലെങ്കിൽ വട്ടപൂജ്യം അല്ലെങ്കിൽ ഭീമമായ തുക കടത്തിലാണ് അവസാനിക്കുക. അപ്പോൾ ഈ 5 വർഷം കൊണ്ട് നല്ല രീതിയിൽ അഴിമതിയില്ലാതെ, പാഴ്ചെലവുകളില്ലാതെ ശക്തമായ ഒരു ഭരണം നടത്തി അത് തെളിയിക്കുകയാണ് ചെയ്തത് ഞങ്ങൾ. അപ്പോൾ 13,57,00,000 രൂപ 5 വർഷം കൊണ്ട് മിച്ചത്തിലേക്ക് വരുന്ന രീതിയിൽ ഒരു പഞ്ചായത്തിനെ നയിക്കാൻ സാധിച്ചുവെങ്കിൽ അത് തന്നെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മറ്റു പഞ്ചായത്തിലെ ജനങ്ങളും അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് വലിയൊരു വിജയം നേടിത്തന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഐക്കരനാട് അവിടെയാണെങ്കിൽ ഒരു സീറ്റും മറ്റാർക്കുമില്ല, 14 സീറ്റും ജയിച്ച് പ്രതിപക്ഷമില്ലാതെ ഭരിക്കാൻ പോവുകയാണ്. കുന്നത്തുനാട്, മഴുവന്നൂർ, നേരത്തെ ഉള്ള കിഴക്കമ്പലം, പിന്നെ ഈ വെങ്ങോലയിലും നിങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിലേ ആർക്കും ഇങ്ങനെ ഭരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ലേ? അല്ലെങ്കിൽ LDFഉം UDFഉം ഒരുമിക്കണം. ഞങ്ങൾ 5 പഞ്ചായത്തുകളിലാണ് മത്സരിച്ചത്. അതിൽ ഐക്യനാട് പഞ്ചായത്ത് 14 സീറ്റുകളും ഞങ്ങൾ നേടി. മഴവന്നൂർ പഞ്ചായത്തിൽ 19 സീറ്റുകളിൽ 14 സീറ്റുകളും ഞങ്ങൾ നേടി. കുന്നത്തുനാട് പഞ്ചായത്ത് 16 സീറ്റ് മത്സരിച്ചതിൽ 11 സീറ്റ് നേടി. വെങ്ങോല പഞ്ചായത്ത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സപ്പോർട്ടില്ലാതെ ആർക്കും ഭരിക്കാൻ സാധിക്കില്ല, 8 സീറ്റുകളാണ് ഞങ്ങൾ നേടിയിരിക്കുന്നത്.
അതുപോലെ രണ്ട് ബ്ലോക്ക് വടവുകോട് ബ്ലോക്ക് അഞ്ച് സീറ്റാണ് ഞങ്ങൾ നേടിയിരിക്കുന്നത്. വാഴക്കുളം ബ്ലോക്കിൽ 4 സീറ്റ്. അപ്പോൾ ഞങ്ങളുടെ സപ്പോർട്ടില്ലാതെ രണ്ട് ബ്ലോക്കുകളും ഈ പറയുന്ന വെങ്ങോല പഞ്ചായത്ത് മാർക്കം ഭരിക്കാൻ സാധിക്കില്ല. ജനങ്ങളുടെ ഇടയിലേക്ക് വളരെ പെട്ടെന്ന് ഇറങ്ങുകയായിരുന്നു. കിഴക്കമ്പലത്ത് അല്ലാതെ നേരത്തെ തന്നെ ഉണ്ട്. 2012 നിങ്ങൾ 2020 എന്ന സംഘടന, 2015 മത്സരം. പക്ഷേ ഈ സമീപ പഞ്ചായത്തുകളിൽ മത്സരിക്കാനുള്ള തീരുമാനം പെട്ടെന്ന് എടുക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. ആ ചുരുങ്ങിയ കാലം കൊണ്ട് ഈ വോട്ടർമാരൊക്കെ നിങ്ങളുടെ പക്ഷത്തേക്ക് വന്നത് എങ്ങനെയാണ്? വെറും 2 മാസമാണ് ഞങ്ങൾ ഈ പഞ്ചായത്തുകളിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ആ 2 മാസത്തിനുള്ളിൽ വളരെ ചിട്ടയായിട്ടുള്ള ഒരു സംഘടനാ പ്രവർത്തനം ഞങ്ങൾ നടത്തി. ആളുകളത് ഏറ്റെടുത്തു. അത് 2 മാസം കൊണ്ട് തന്നെയാണ് ഇത്രയധികം സീറ്റുകൾ ഞങ്ങൾക്ക് അവിടെ ജയിക്കാൻ സാധിച്ചത്. നിങ്ങൾ ഈ 13.80 കോടി രൂപ മിച്ചമുണ്ടാക്കി എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിൽ, പക്ഷേ അവിടെ സർക്കാരിൻ്റെതുൾപ്പെടെയുള്ള എല്ലാ പദ്ധതികളും നടപ്പാക്കിയിട്ടുണ്ടോ? അതിന് പുറമേയുള്ള എന്തൊക്കെ സേവനങ്ങളാണ് ആളുകൾക്ക് നൽകിയത്? സാധാരണ രാഷ്ട്രീയ കക്ഷികളെ മാത്രം സ്വീകരിക്കുന്ന സ്വഭാവമുള്ള അപൂർവത മറ്റു പല കാര്യങ്ങളിലും ഉണ്ടാവാം. കേരളത്തിലെ ചില പഞ്ചായത്തുകൾ എന്തുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ കക്ഷി അല്ലാത്ത ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ്റെ പ്രതിനിധികളെ ഭരണത്തിലെത്തിക്കുന്നത്? അതിന് നിങ്ങൾ ചെയ്യുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങൾ ഒന്ന് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലാണ് ഞങ്ങൾ ആദ്യം ശ്രദ്ധ ചെലുത്തിയത്. അപ്പോൾ അതിലെടുത്തു പറയാവുന്നത് ഭക്ഷ്യസുരക്ഷയാണ്. ഇന്ന് കിഴക്കമ്പലം പഞ്ചായത്തിൽ പട്ടിണി കിടക്കുന്ന ഒരു കുടുംബം പോലും ഇല്ല എന്നുള്ളതാണത്. അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നം, കൃഷി, വിദ്യാഭ്യാസം, അങ്ങനെയുള്ള എല്ലാ മേഖലകളും ജനങ്ങൾക്ക് ആവശ്യമുള്ള അവരുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കി അതിൽ വലിയൊരു പ്രവർത്തനം ഞങ്ങൾ നടത്തി. ഇതിൽ സർക്കാരിൻ്റെ ഫണ്ടുണ്ട്, പഞ്ചായത്തിൻ്റെ ഫണ്ടുണ്ട്. അതുകൂടാതെ എവിടെ തികയാതെ വരുന്ന ചില മേഖലകളിൽ ഞങ്ങളുടേതായിട്ടുള്ള ഫണ്ട് ഞങ്ങൾ കൂടുതലായിട്ട് മുടക്കിയിട്ടുണ്ട്. അല്ല, ഞാൻ നിങ്ങളുടെ ഒരു ബ്രോഷർ തെരഞ്ഞെടുപ്പിന് ഇറക്കിയതാണ്. ശ്രീ സാബു ജേക്കബിൻ്റെ ചിത്രമൊക്കെ ഉള്ളതാണ്. അതിൽ കണ്ടത് അരി മട്ട എക്സ്പോർട്ട് 11.60 രൂപ, അരി വടി എക്സ്പോർട്ട് ക്വാളിറ്റി 8.40 രൂപ, വെളിച്ചെണ്ണ 44 രൂപ, പഞ്ചസാര 9.60 രൂപ, 250 ഗ്രാം തേയില 14 രൂപ, പാൽ 5 രൂപ, ഉപ്പ് 2 രൂപ, 6 മുട്ട 9 രൂപ. ഇങ്ങനെയാണ് സവാള 1 കിലോ 5 രൂപ, ചെറിയ ഉള്ളി 15 രൂപ. ഇതൊക്കെയാണ് ഇവിടെ സാധനങ്ങളുടെ വില. ഒരു പാക്കറ്റ് ബ്രെഡ് 8.75, ഉഴുന്നുവട 2.5 രൂപ, പരിപ്പുവട 2.5 രൂപ, സൂഹിയൻ 2.5 രൂപ, ഇങ്ങനെ പോകുന്നു. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഇങ്ങനെ സബ്സിഡി കൊടുത്ത് അവിടെ എല്ലാവർക്കും സാധനങ്ങൾ നൽകുന്നത് എങ്ങനെയാണ്? ഇതിൽ നമ്മൾ ഇടനിലക്കാരെ ഒഴിവാക്കി എന്നുള്ളതാണത്. കാരണം എപ്പോഴും നമുക്ക് ഒരു 3 തലത്തിലാണ് ഇതിൻ്റെ പ്രോഫിറ്റ് പോകുന്നത്. അപ്പോൾ ഇത് എവിടെ ഉൽപ്പാദിപ്പിക്കുന്നോ അവിടെ നിന്ന് സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുക, അതിവിടെ കൊണ്ടുവന്നിട്ട് മറ്റുള്ള ചെലവുകളെല്ലാം ചുരുക്കിക്കൊണ്ട് അത് ജനങ്ങൾക്ക് പരമാവധി വില കുറച്ച് കൊടുക്കുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ ഞങ്ങൾ 50% സാധാരണ മാർക്കറ്റ് വിലയിനേക്കാൾ കുറച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ കോവിഡ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളത് 80% വില കുറച്ച് മാറ്റിയിട്ടുള്ളത്. താൽക്കാലികമായിട്ട് കുറച്ചിരിക്കുന്നതാണ്. പക്ഷേ അതിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു രീതി കേരളത്തിൽ ഉടനീളം നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. കാരണം ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് പല സാധനങ്ങളും നമുക്ക് വളരെയധികം വില കുറച്ച് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ കൃഷിമന്ത്രി നമുക്കൊപ്പം ഉണ്ട്. അദ്ദേഹമാണെങ്കിൽ കേരളത്തിൽ കൃഷിക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകിയ ഒരു മന്ത്രിയാണ്. പച്ചക്കറി അടക്കം കേരളത്തെ സ്വയം പര്യാപ്തമാക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അദ്ദേഹം അതിൽ ഒരു പരിധിവരെ വിജയിച്ചിട്ടുമുണ്ട്. അപ്പോൾ അദ്ദേഹം രൂപകൽപ്പന ചെയ്ത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പ് മുന്നോട്ട് വെക്കുന്ന പല പദ്ധതികളുമുണ്ട് കൃഷിയിലടക്കം. അതൊക്കെ നിങ്ങളുടെ പഞ്ചായത്തിലും നന്നായി നടക്കുന്നുണ്ടോ? ഞങ്ങളിത് തുടങ്ങുന്ന സമയത്ത് ഏതാണ്ട് 90% സാധനങ്ങളും പുറമേ നിന്നാണ് കൊണ്ടുവന്നിരുന്നത്. ഇപ്പോൾ അത് 38% സാധനങ്ങൾ ഞങ്ങൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു.
അപ്പോൾ ഇവിടെ രണ്ട് പ്രയോജനമാണ് അതുകൊണ്ടുള്ളത്. ഒന്ന്, കൃഷിക്കാർക്ക് ന്യായമായിട്ടുള്ള ഒരു വില കിട്ടുന്നു, ആ വിലയ്ക്ക് തന്നെ ഞങ്ങൾ ഇവിടുത്തെ ഉപഭോക്താക്കൾക്ക് അത് തിരിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണത്. അപ്പോൾ രണ്ട് കൂട്ടർക്കും കർഷകരെയും സഹായിക്കാൻ സാധിക്കും, അതേസമയത്ത് അതിൻ്റെ ഉപഭോക്താക്കൾക്കും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പ്രയോജനം കിട്ടും. ഇവിടെ ഏതാണ്ട് 1000 ഏക്കറോളം നെൽപ്പാടങ്ങളാണ് ഞങ്ങളിപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് കൃഷിയിലേക്ക് കൊണ്ടുവന്നത്. കഴിഞ്ഞ 20 വർഷക്കാലമായിട്ട് ഇവിടെ കൃഷിയേ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ തരിശായിട്ട് കിടക്കുന്ന ഒരുപാട് മേഖലകൾ, അതായത് മാവ്, പ്ലാവ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും, എനിക്ക് തോന്നുന്നു ഒരു 5 വർഷം കൂടി കഴിയുമ്പോഴത്തേക്കും കിഴക്കമ്പലം ഒരു പഴവർഗ്ഗങ്ങളുടെ ഒരു ഹബ്ബായിട്ട് തന്നെ മാറും. അതേ രീതിയിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ കിഴക്കമ്പലത്തിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനീ പലതരം സംഘടനകളെക്കുറിച്ചും സ്ഥലങ്ങളെക്കുറിച്ചും ഒക്കെ കേട്ടിട്ടുണ്ട്. സ്വന്തമായിട്ട് ആംബുലൻസ് ഉള്ളവർ, അത് കൊടുക്കുന്നവരതൊക്കെ, ഈ സ്വന്തമായി ഫയർഫോഴ്സ് ഉള്ള ഒരു സംഘടനയും ഒരു പഞ്ചായത്തും എന്ന് കേൾക്കുന്നത് കിഴക്കമ്പലത്തെക്കുറിച്ചാണ്. ഈ എന്താണ് അഗ്നിശമന സംവിധാനങ്ങളും നിങ്ങൾ സ്വന്തമായി ഇറക്കി സ്വന്തമായി പ്രവർത്തിപ്പിക്കുകയാണോ? അല്ല, ഇത് നമുക്കിപ്പോൾ ഒരു ഗ്രാമം എന്ന് പറയുമ്പോൾ അതിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാവണം. അപ്പോൾ അതിൽ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ട്രാക്ടറുകളുണ്ട്, ഹാർവെസ്റ്റിംഗ് മെഷീനുകളുണ്ട്, ആംബുലൻസ് ഉണ്ട്. ജനങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അങ്ങനെയുള്ള എല്ലാ സജ്ജീകരണങ്ങളുമാണ് ഞങ്ങളിവിടെ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആധുനിക രീതിയിൽ ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ മാറ്റാനായിട്ടുള്ള സംവിധാനങ്ങൾ, ക്രെയിൻ സംവിധാനങ്ങൾ, JCB, റോഡിൻ്റെ റിപ്പയറുകൾ വന്നു കഴിഞ്ഞാൽ ഉടനടി അത് റിപ്പയർ ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ, അങ്ങനെ എല്ലാ വിധത്തിലുമുള്ള സൗകര്യങ്ങൾ ഞങ്ങളിവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ശിവിയ സുനിൽകുമാർ, പുറത്തു നിന്ന് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ തോന്നുന്നത് കേരളത്തിൽ ഇല്ലാത്ത ഒരു സ്ഥലമാണ് കിഴക്കമ്പലമെന്നാണ്. ഞാനത് നേരിട്ട് കണ്ടിട്ടില്ല, പോകണമെന്ന് ആഗ്രഹമുണ്ട്, ഇതൊക്കെ ശരിയാണോ എന്നറിയാൻ. ശ്രീ സുനിൽകുമാർ എന്തായാലും ഇവിടെ എല്ലാം അറിയാവുന്ന ആളാണ്. ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പരീക്ഷണം ഒരു മാതൃകയാക്കേണ്ടതാണോ അതോ അത് മറ്റേതെങ്കിലും തരത്തിൽ വിമർശിക്കപ്പെടേണ്ടതാണോ? അല്ല, നമ്മളിത് വളരെ സാഗൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷണമാണ് ഈ കിഴക്കമ്പലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അതിൻ്റെ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭ്യമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള അധികാരം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് കിഴക്കമ്പലം പഞ്ചായത്തിൽ 2020 അവരുടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പ്രവർത്തനം നമുക്കിതൊരു സസ്റ്റൈനബിളായിട്ട് എല്ലായിടത്തും നടത്താൻ കഴിയുന്നതാണോ, ഇതെത്ര നാൾ നടത്താൻ കഴിയുന്നതാണ്, ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ ബഹുമാനായിട്ടുള്ള 2020 ചെയർമാൻ അദ്ദേഹം പറയുന്നതനുസരിച്ച് അദ്ദേഹം ഒരു വലിയൊരു ബിസിനസ്മാനാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം ശരിയാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ കമ്പനി അന്ന അലൂമിനിയം കമ്പനിയും കിറ്റക്സ് പിന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള 2 പ്രധാനപ്പെട്ട കമ്പനികൾ കേരളത്തിനകത്തും പുറത്തും ഒക്കെ പ്രവർത്തിക്കുന്ന വലിയൊരു ബിസിനസ്മാനാണ്. അപ്പോൾ ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അത്തരമൊരു ബിസിനസ് കമ്പനിയാണ് ഈ ഒരു പ്രവർത്തനം നേതൃത്വം കൊടുക്കുന്നത്. ആക്ച്വലി അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അവരുടെ കമ്പനിയുടെ എല്ലാ പിന്നെ സംഗതികളും പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് തുടങ്ങുന്നത്. പിന്നീട് അത് ജനകീയമായ സ്വഭാവത്തിലേക്ക് വരികയും പിന്നീട് ഇലക്ഷൻ പ്രവർത്തിക്കുകയും മത്സരിക്കുകയും പഞ്ചായത്ത് തന്നെ അധികാരം പിടിക്കുകയും പിന്നെ സമീപ പഞ്ചായത്തിലേക്കും അധികാരം പിടിക്കുന്ന നിലയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ ഇതിനകത്തുള്ളൊരു പ്രശ്നം, ഇതിൻ്റെ ഇതൊരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തി കേന്ദ്രീകൃതമായ നിലയിലാണ് ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. അപ്പോൾ അത് ഏത് രീതിയിലാണ് ഇത് വ്യാപിക്കുമ്പോൾ അതിൻ്റെ പ്രതിപ്രവർത്തനം എങ്ങനെയാണ് ഉണ്ടാവുക എന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. പക്ഷേ ഇത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രത്യേകിച്ച് ത്രിതല പഞ്ചായത്തുകളുടെ അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരമൊരു ഇടപെടലുകൾ പഠന വിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും നമ്മുടെ ഭരണ സംവിധാനങ്ങളും ഇത്തരം കാര്യങ്ങൾ പഠന വിധേയമാക്കേണ്ടതാണ്. ഇതിനോട് എതിർപ്പുകൾ സ്വാഭാവികമായിട്ടും വരാൻ സാധ്യതയുണ്ടാകും. കാരണം ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ അതിനേതായ ചില പ്രശ്നങ്ങൾ വരാൻ ഇടയുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു പരീക്ഷണം, ഇപ്പോൾ അദ്ദേഹം പറയുന്നു ഇപ്പോൾ 80% വരെ സബ്സിഡി കൊടുക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ 80% വരെ സബ്സിഡി കൊടുക്കുന്നതിന് ഇപ്പോൾ നമ്മൾ അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇതിൻ്റെ ഉൽപ്പാദക കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയാൽ പോലും 80% സബ്സിഡിക്ക് സാധനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ തന്നെ നടക്കുന്നുള്ളത്. അതുകൊണ്ട് മാത്രമല്ല അത് നടക്കുന്നത്, അതിന് പകരം ഒരുപക്ഷെ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന കമ്പനിയുടെ റിസോഴ്സസ്, ഫിനാൻഷ്യൽ റിസോഴ്സും കൂടെ അത് പ്രയോജനപ്പെടുത്തുന്നുണ്ടായിരിക്കും. അത് പ്രയോജനപ്പെടുത്താതെ
ഒരിക്കലും അങ്ങനെ ചെയ്യാൻ സാധ്യമല്ല. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിക്ക് ഇപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സർക്കാരിൻ്റെ റിസോഴ്സുകളും സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ ചിലവുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ കൃത്യമായിട്ടുള്ള ഓഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ സർക്കാരിൻ്റെ പണം കിഴികെട്ടി ചിലവഴിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന പോലെ സർക്കാരിൻ്റെ പിന്നെ ബഡ്ജറ്റിൽ നിന്ന് വരുന്ന പണം അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഒരു ടാക്സിൽ നിന്ന് പിരിക്കുന്ന പണം അങ്ങനെ കിട്ടുന്ന പണമാണ് ഒരു റിസോഴ്സായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ പണം പിന്നെ ഉപയോഗിക്കുന്നതിനും ചിലവഴിക്കുന്നതെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള സാമ്പത്തിക മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടല്ലാതെ ഒരിക്കലും നമുക്ക് ചിലവഴിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു പഞ്ചായത്തിലെ ഒരു ഭരണ സംവിധാനം ആ സംവിധാനത്തിന് പുറത്ത് നിന്നുള്ള റിസോഴ്സും കൂടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരമൊരു ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു കമ്പനിക്കോ നേതൃത്വം കൊടുത്തുകൊണ്ട് ആ സാമ്പത്തിക റിസോഴ്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ജനാധിപത്യ സംവിധാനത്തെ ഈ രീതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളതാണ് കിഴക്കമ്പലം പഞ്ചായത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം. അത് സസ്റ്റൈനബിളായിട്ട് പോകാൻ കഴിയുന്നതാണോ, അത് നമുക്ക് സ്ഥായിയായിട്ടുള്ള സംവിധാനമായിട്ട് പോകാൻ കഴിയുന്നതാണോ എന്നൊന്നും നമുക്ക് ഇപ്പോൾ പറയാൻ ഒരിക്കലും സാധ്യമല്ല. കാരണം അതിന് അതിൻ്റേതായിട്ടുള്ള പരിമിതികൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ജനങ്ങൾ വിചാരിക്കും ഇതെന്താണ് ഇങ്ങനെ പറയുന്നതെന്ന്. അവിടെ 2020 ഭരണം നടത്തുന്ന കിഴക്കമ്പലം പഞ്ചായത്തിലെ സൂപ്പർ മാർക്കറ്റിൽ അവർ 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടുമെന്ന് പറയുന്നു. ഒരു സർക്കാരിൻ്റെ ഒരു പിന്നെ വ്യവസ്ഥാപിതമായ രീതിയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനത്തിനോ ആ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വിനുവിന് തോന്നുന്നുണ്ടോ എന്ന് വിനുവിനും കൂടി പറയാവുന്നതാണ്. അപ്പോൾ ഇതിന് സ്വാഭാവികമായിട്ടും ഇവിടെ ഇരിക്കുന്ന കിറ്റക്സിൻ്റെ ഉടമസ്ഥനായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ മാനേജ്മെൻറ്റ് സംവിധാനങ്ങൾ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് ഞാൻ അറിഞ്ഞാൽ ശരിയാണോ എനിക്കറിയില്ല, അദ്ദേഹം തന്നെ തിരുത്തേണ്ടതാണ്. പഞ്ചായത്ത് മെമ്പർമാർക്ക് ജനങ്ങൾ അല്ല ഗവൺമെൻറ് കൊടുക്കുന്ന അലവൻസിന് പുറമെ അവിടുത്തെ 2020 സംവിധാനം 25,000 രൂപ വീതം പ്രത്യേക അലവൻസ് കൊടുക്കുന്നു എന്നാണ് പ്രസിഡന്റിന്. 25,000 അംഗങ്ങൾക്ക് 15,000 അതെ അങ്ങനെ. ഇപ്പം നമ്മളിപ്പോൾ ഒരാൾ വിചാരിച്ചാൽ അങ്ങനെയാണ് കേട്ടത്. അതെ 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 അങ്ങനെ കൊടുക്കുന്നുണ്ട്. ആ അങ്ങനെ കേൾക്കും, ഞാൻ കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ ആകർഷിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം അതിന് സാമ്പത്തികം ഇപ്പോൾ 100 കോടി രൂപ ഇപ്പോൾ നമ്മളെപ്പോലുള്ളൊരു പഞ്ചായത്തിൽ കേരളത്തെ പോലുള്ള പഞ്ചായത്തിനകത്ത് ഇതുപോലെ സംവിധാനം ഉണ്ടാക്കാൻ 100-100 കോടി രൂപ വളരെ കൃത്യമായ മാനേജ്മെൻറ്റ് സംവിധാനത്തോടുകൂടി പ്രയോജനപ്പെടുത്താനുള്ള കഴിവും ഇതുപോലെയുള്ള അധികാരത്തിലേക്ക് വരാനുള്ള ജനപിന്തുണയും ഉണ്ടെങ്കിൽ നടത്താവുന്ന കാര്യമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹത്തെ നമ്മളൊരിക്കലും ഇപ്പോൾ ആ രീതിയിൽ നമ്മൾ വിമർശിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ ഒരു സംവിധാനം ജനാധിപത്യ വ്യവസ്ഥയിൽ സുസ്ഥിരമായി കൊണ്ടുപോകാൻ കഴിയുന്നതാണോ എന്നുള്ളത് അത് ഇനി കാലം കണ്ടി പിന്നെ ഇനി വരും കാലങ്ങളിൽ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. സർക്കാരിൻ്റെ സംവിധാനം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ കൃഷി വ്യാപിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ കൃഷി വ്യാപിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഏകദേശം ഒരു 50,000-60,000 ഏക്കർ പ്രദേശത്ത് തരിശിനങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട്. നമ്മുടെ പച്ചക്കറി ഉൽപ്പാദനം 600,000 മെട്രിക് ടൺ ഉണ്ടായത് പച്ചക്കറി ഇപ്പോൾ 15.5 ലക്ഷം മെട്രിക് ടണ്ണിലേക്ക് പച്ചക്കറി ഉൽപ്പാദനം വർദ്ധിച്ചിട്ടുണ്ട്. അത് കിഴക്കമ്പലം പഞ്ചായത്തിൽ മാത്രമല്ല, അത് നമ്മുടെ കേരളത്തിലെ മിക്കവാറും എല്ലാ പഞ്ചായത്തുകളിലും ആ രീതിയിലേക്ക് നമ്മൾ പദ്ധതികൾ കൊണ്ടുവന്നുകൊണ്ടാണ് ഗവൺമെൻറ് തന്നെ പരിപാടി തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് 2021-22 ആകുമ്പോഴേക്കും 20 ലക്ഷം ടൺ പച്ചക്കറി ഉൽപ്പാദനം കേരളത്തിലുണ്ടാകണമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അരിയുടെ ഉൽപ്പാദനം ഒരു 10 ലക്ഷം ടണ്ണിലേക്ക് അരിയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം എന്നുദ്ദേശിക്കുന്നു. പാലിൻ്റെ ഉൽപ്പാദനം ഇപ്പോൾ 95% പാലിൻ്റെ ഉൽപ്പാദനം നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഈ 2020 പൂർത്തിയാകുമ്പോഴേക്കും നമ്മുടെ പാലിൻ്റെ ഉൽപ്പാദനം 100%ലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയുന്ന പദ്ധതി തയ്യാറാക്കി ഗവൺമെൻറ് നടപ്പാക്കി വരുന്നുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ ആ റിസോഴ്സുകളും ഗവൺമെൻറ് സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ വ്യവസ്ഥാപിത മാർഗ്ഗങ്ങളിലൂടെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിപ്പോൾ ഫയർഫോഴ്സ് എന്ന് പറയുന്നു. ഇപ്പോൾ ഏത് പഞ്ചായത്താണെങ്കിലും എത്ര ജനകീയമായ പഞ്ചായത്താണെങ്കിലും ഒരു ഫയർഫോഴ്സ് എന്ന നിലയിലേക്ക് ഉണ്ടാക്കാനൊന്നുമുള്ള സാമ്പത്തിക ശേഷി പിന്നെ പഞ്ചായത്തിനില്ലെങ്കിൽ ആ പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ പൈസ എടുത്തിട്ടൊന്നും ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമ്മളൊരു വണ്ടി മേടിക്കണമെങ്കിൽ എന്ത് മേടിക്കണമെങ്കിൽ നമുക്ക് ആ പഞ്ചായത്തിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ കൃത്യമായിട്ടുള്ള മാനദണ്ഡം അനുസരിച്ചില്ലാതെ ഒരു പിന്ന് പോലും മേടിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറിക്ക് സാധ്യമല്ല. എന്നാൽ അതേസമയത്ത് അതിനെ ഔട്ട് ഓഫ് ദ അല്ലെങ്കിൽ വേറെ റിസോഴ്സ് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതിന് സംവിധാനമുള്ള ഒരു കാര്യമാണ് അവിടെ ഉള്ളതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് പഞ്ചായത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താം, പഞ്ചായത്തിൻ്റെ കാര്യങ്ങളായി പ്രയോജനപ്പെടുത്താം, സോഴ്സ് വേണ്ടി വരും. ഇപ്പോൾ നമ്മൾ പല പഞ്ചായത്തുകളിലിപ്പോൾ നമ്മളിപ്പോൾ ഈ കോവിഡ് കാലഘട്ടങ്ങളിൽ ചെയ്യുന്നതെന്താണ്, നമ്മുടെ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ FLDC ഉണ്ടാക്കുമ്പോൾ പഞ്ചായത്തിൻ്റെ ഫണ്ട് മാത്രമല്ല ജനങ്ങളുടെ ഫണ്ട് മേടിച്ച് അല്ലെങ്കിൽ കാശുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് ഫണ്ട് മേടിച്ച് നമ്മൾ കട്ടർ ഉണ്ടാക്കുന്നു, കടക്കി ഉണ്ടാക്കുന്നു. ആ ടോയ്ലറ്റ് ഇപ്പോൾ നമ്മൾ നാട്ടികയിൽ ലുലു ഗ്രൂപ്പാണ് 1,000 ബെഡുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ FLDC തയ്യാറാക്കി തന്നത് ലുലു ഗ്രൂപ്പാണ്.
ഇപ്പൊ ലുലു പിന്നെ പിന്നെ ഗ്രൂപ്പ് ചെയർമാൻ യൂസഫ് അലി വിചാരിക്കുകയാണ് നാട്ടിക പഞ്ചായത്തിലെ എല്ലാ പഞ്ചായത്ത് വാർഡുകളിലും റോഡുകൾ മുഴുവനും ടൈൽ വിരിക്കാൻ തീരുമാനിച്ചാൽ അദ്ദേഹത്തിന് കഴിയും. കാരണം അദ്ദേഹത്തിന് ആയിരക്കണക്കിന് കോടി രൂപ വരുമാനമുള്ള ഒരാളാണ് അദ്ദേഹത്തിന്. അവിടെ വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു മിനി എയർപോർട്ട് ഉണ്ടാക്കണം തീരുമാനിച്ചാൽ അദ്ദേഹത്തിന് സാധിക്കും. അദ്ദേഹം അവിടെ ഒരു പഞ്ചായത്ത് പിടിക്കണം തീരുമാനിച്ച ഒരു പക്ഷേ ഇതുപോലെ സാധിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ലുലു ഗ്രൂപ്പിന് ചിലപ്പോൾ അദ്ദേഹത്തിന് കഴിയാവുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്, അല്ല ചെയ്യാൻ കഴിയുന്ന ആളാണ് അദ്ദേഹം. ഇതുപോലെ ആളുകളെ എല്ലാ വാർഡുകളിലും ആളുകളെ പിന്നെ എല്ലാ വീടുകളിലും ഇപ്പോൾ നമ്മൾ 1400 രൂപയാണ് പെൻഷൻ കൊടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ലുലു ഗ്രൂപ്പ് വിചാരിക്കുകയാണെങ്കിൽ നാട്ടിക പഞ്ചായത്തിലും അതുപോലെ തന്നെ തളിക്കുളം പഞ്ചായത്തിലോ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലോ ഒരു 10 സൂപ്പർമാർക്കറ്റ് മേടിച്ച് തുടങ്ങി അവിടുത്തെ ഒരു മാസത്തിൽ അദ്ദേഹത്തിൻ്റെ വരുമാനത്തിന് 10% അവിടെ ചിലവാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ, സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് അവിടെ ജനങ്ങളുടെ പിന്നെ അംഗീകാരം നേടിയെടുക്കാൻ കഴിയുമെന്ന വസ്തുതയും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു രാഷ്ട്രീയ നയം ഉണ്ടായിരിക്കും. ഒരു പ്രദേശത്തിന് മാത്രം വികസനത്തെ പറ്റിയല്ല നമ്മൾ ചിന്തിക്കുന്നത്, പൊതുവായി നമ്മുടെ സമൂഹത്തിന് വളർച്ച, സാമൂഹ്യമായ നീതി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങളുമായിട്ടുള്ളതാണ് ജനാധിപത്യ വ്യവസ്ഥയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന രീതികളും അതിൻ്റെ പ്രവർത്തന പദ്ധതികളെല്ലാം തന്നെ. അതിൽ നിന്ന് വ്യത്യസ്തമായി സ്വതന്ത്രമായി ഒരു വ്യക്തി എന്ന നിലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഏതും എന്തും ചെയ്യാനുള്ള സാമ്പത്തിക സ്രോതസ്സും കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമെന്നതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ കിഴക്കമ്പലം പഞ്ചായത്തിൽ ഉണ്ടായിരിക്കുന്നത്. അത്ഭുതപ്പെടേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമുക്ക് അദ്ദേഹമാണെങ്കിൽ അതിൽ വളരെയധികം ഡിവോട്ടഡായി നിന്ന് വളരെ നല്ല മാനേജ്മെൻറ്റ് സംവിധാനം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം അത് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ആളുകളും പ്രത്യേകം ട്രെയിനിങ് കൊടുത്തുകൊണ്ടും മറ്റു രീതിയിലെല്ലാം തന്നെ എല്ലാ സംവിധാനങ്ങളെയും പ്രയോജനപ്പെടുത്താനുള്ള ഒരു മാനേജ്മെൻറ്റ് കപ്പാസിറ്റി ഉള്ള ഒരു വലിയൊരു റിസോഴ്സ് അദ്ദേഹത്തിൻ്റെ പിറകിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പഞ്ചായത്തിന് വളരെ ഈസി ആയിട്ട് നമുക്ക് ടേക്ക് ഓവർ ചെയ്യാൻ കഴിയും. അത് ജനങ്ങളുടെ അംഗീകാരം നേടിയെടുക്കാൻ കഴിയുമെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത് ഇനി അടുത്ത ഘട്ടം എന്ന നിലയിൽ അദ്ദേഹം ഒരു നിയമസഭാ ഇലക്ഷനിൽ പോലും 2020 മത്സരിക്കാൻ പോകുന്നു എന്നാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫേസ്ബുക്കിൽ വായിച്ചതാണ്. എനിക്കറിയില്ല പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ അതെ, അപ്പോൾ അങ്ങനെ ഞാൻ കേട്ടിരുന്നു. അപ്പോൾ അതെ അങ്ങനെ പറയുന്നത് കേട്ടു. അപ്പോൾ ഇത് ആ രീതിയിലേക്കും അദ്ദേഹം അത് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് എവിടെയാണ് എങ്ങനെയാണ് അത് പിന്നെ വികസിക്കുക എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇതൊരു വസ്തുതയാണ്, നമ്മുടെ മുമ്പിൽ ഇതൊരു യാഥാർത്ഥ്യമായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തെ പോലെ ഇനിയും ഒരുപാട് ഇപ്പോൾ യൂസഫ് അലിയെ പോലെയുള്ള ആൾക്കാരോ അവരെല്ലാവരും ഇതുപോലെ പഞ്ചായത്തുകൾ പിടിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ പഞ്ചായത്തിൽ പിടിക്കാൻ പറ്റുമോ എന്ന നിലയിലേക്കാണ് രണ്ട് രീതിയിലാകാം. അത് ഓരോരുത്തരുടെ സമീപനത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സർക്കാരിന്റെ നയങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് ഒരു കോർപ്പറേറ്റിന് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഭരണത്തെ കൊണ്ടുപോകാനാകും, അല്ലെങ്കിൽ ഇതുപോലെ രാഷ്ട്രീയ കക്ഷികൾ സംഘടനകളൊക്കെ രൂപീകരിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് സ്വന്തം ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, നേരത്തെ ശ്രീ സുനിൽകുമാർ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റിന് 25,000 രൂപ ശമ്പളം, പഞ്ചായത്ത് അംഗങ്ങൾക്ക് 15,000 രൂപ ശമ്പളം, ഇനി പഞ്ചായത്ത് ഓഫീസിലെ ജീവനക്കാർക്ക് സൗജന്യ ഉച്ചഭക്ഷണം, പക്ഷേ കൃത്യമായ സേവനങ്ങൾ ഉറപ്പാക്കുന്നു. ഈ രീതിയിൽ ഒരു കമ്പനി നടത്തുന്നത് പോലെ ഒരു പഞ്ചായത്ത് നടത്തി കാണിക്കുകയായിരുന്നു കിഴക്കമ്പലത്ത് 2020. അത് ആ ജനങ്ങൾ ഒരിക്കൽ കൂടി അവർക്ക് അംഗീകാരം നൽകുന്നതിൽ ഒതുങ്ങുന്നില്ല. സമീപ പഞ്ചായത്തുകളും ഇതേ 2020 പിടിക്കുന്നു. അവരിനി നിയമസഭാ മത്സരത്തിന് ഒരുങ്ങുന്നു. അതുകൊണ്ട് ഇത് എതിർക്കപ്പെടേണ്ട ഒരു രാഷ്ട്രീയ പരീക്ഷണമാണെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? കാരണം ഇവർ അവലംബിക്കുന്നത് ജനാധിപത്യ മാർഗം തന്നെയാണ്, ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. തീർച്ചയായും ഇവിടെ ഇപ്പോൾ ശ്രീ സുനിൽകുമാർ പറഞ്ഞ് നിർത്തിയ ആ ഘട്ടത്തിലാണ് നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. 2020 അവസാനിച്ചേക്കും എന്ന് കരുതിയ രാഷ്ട്രീയ കൗതുകം മാത്രമായിരുന്നു 2020 എന്ന് ആദ്യം കരുതിയെങ്കിൽ ഇപ്പോൾ അവിടം വിട്ട് സ്ഥായിയായി നിൽക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ പരീക്ഷണമാണ്. കിഴക്കമ്പലം വിട്ട് അതിന് പുറത്തേക്ക് പോയിരിക്കുന്നു, ഇനി നിയമസഭയിലേക്ക് മത്സരിക്കാൻ പോകുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ അത് ഗൗരവത്തോടുകൂടി തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ പ്രായോഗികതയെക്കുറിച്ച് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല, അത് സാമ്പത്തിക തത്വങ്ങളെ അടിസ്ഥാനമാക്കി പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയും, എത്ര നാൾ മുന്നോട്ട് പോകാൻ കഴിയും എന്നൊക്കെയുള്ളത്. ശ്രീ സുനിൽകുമാർ വളരെ പ്രസക്തമായൊരു കാര്യം പറഞ്ഞു, നാളെ യൂസഫ് അലി ഈ പരീക്ഷണത്തിന് ഇറങ്ങുകയാണെങ്കിൽ കുറേ കൂടി വിപുലമായ വമ്പിച്ച വിജയം നേടാൻ അദ്ദേഹത്തിനും കഴിയും.
ജനങ്ങളെപ്പോഴും ഇത്തരം കൗതുകങ്ങൾക്ക് പിന്നാലെ പോകുന്ന ഒരു പ്രവണത കാണിക്കാറുണ്ട്. അതെങ്ങനെയും അവിടെ നിൽക്കട്ടെ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ ആകുലനാകുന്നത്, സാധാരണ പണ്ടൊക്കെ കോർപ്പറേറ്റുകൾ അല്ലെങ്കിൽ മുതലാളിമാർ അവർ ജനപ്രതിനിധികളെ വിലക്കെടുക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു, അവരുടെ ആശ്രിതന്മാരാക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനു പകരം ഈ മുതലാളിമാർ തന്നെ എം പിമാരാകുന്നു, എം എൽ എമാരാകുന്നു, മന്ത്രിമാരാകുന്നു. ഇവിടെ കിഴക്ക് ഈ 2020 പരീക്ഷണം എന്ന് പറയുമ്പോഴും രാഷ്ട്രീയത്തിൻ്റെ കോർപ്പറേറ്റ്വൽക്കരണം എപ്രകാരം നടപ്പാക്കാൻ കഴിയും എന്ന പരീക്ഷണം കൂടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ പാർലമെൻ്ററി ജനാധിപത്യത്തിന് ജനാധിപത്യപരമായ മാർഗത്തിലൂടെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്, മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോഴും നമ്മുടെ പാർലമെൻ്ററി ജനാധിപത്യത്തിന് അത് എത്രമാത്രം ഗുണകരമായി തീരും എന്ന പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. ചെയ്യുന്നതെല്ലാം നല്ല കാര്യങ്ങളായിരിക്കാം, അതിലൊന്നും നമുക്ക് ആക്ഷേപമൊന്നുമില്ല. പക്ഷേ നമ്മുടെ സാമാന്യ ബുദ്ധിയിൽ നോക്കുമ്പോൾ അപ്രായോഗികം എന്ന് കരുതേണ്ട കാര്യങ്ങൾ എങ്ങനെ അവർക്ക് വിജയകരമായി നടപ്പാക്കാൻ കഴിയുന്നു എന്ന പരിശോധന ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകാതിരിക്കാൻ നിവർത്തിയില്ല, അത് ഉണ്ടാകുകയും ചെയ്യും. പക്ഷേ ഈ രീതിയിലാണോ നമ്മുടെ രാഷ്ട്രീയം മുന്നോട്ട് പോകേണ്ടത്? കേവലം ചില മുന്നേറ്റങ്ങളുടെ ഫലമായി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പാർട്ടികളുമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ആം ആദ്മി പാർട്ടി അതൊരു ഒരു ഒരു പോപ്പുലർ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി ഉണ്ടായതാണ്. പണ്ട് അസമിൽ ഗണപരിഷത്ത് മോഹൻദേവിയുടെ അതും ഒരു വിദ്യാർത്ഥി സമരത്തെ തുടർന്നുണ്ടായ ഒരു പ്രസ്ഥാനമാണ്. പോളണ്ടിലെ ലെവിൻസ്കി പ്രസ്ഥാനം എന്നൊക്കെ പറയുന്ന പോലെ, സോളിഡാരിറ്റിയുടെ വിജയം എന്നൊക്കെ പറയുന്നത് പോലെ. പക്ഷെ അതെല്ലാം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറുകയായിരുന്നു, അതൊരു ജനകീയ മുന്നേറ്റമായി മാറി അതിനൊരു രാഷ്ട്രീയ സ്വഭാവമുണ്ടായി. ഈ 2020 ഇപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് ഒരു കോർപ്പറേറ്റ് പ്രസ്ഥാനമാണ്, കോർപ്പറേറ്റ് ചാരിറ്റി ഓർഗനൈസേഷൻ എന്നതിനപ്പുറത്തേക്ക് അതിനൊരു രാഷ്ട്രീയ സ്വഭാവമില്ല. പക്ഷേ ഈ ചാരിറ്റി, ഈ കാരുണ്യപ്രവൃത്തി, അത് എത്ര കാലം നമുക്കൊരു ഒരു മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, അത് സാബു അല്ലെങ്കിൽ അങ്ങനെ ഇറങ്ങുന്നവർ ആണ് ആലോചിക്കേണ്ടത്. എന്നെ സംബന്ധിച്ച് ഞാൻ ആലോചിക്കുന്ന വിഷയം രാഷ്ട്രീയത്തിൻ്റെ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ കോർപ്പറേറ്റ്വൽക്കരണം വിജയകരമായി നടപ്പാക്കാൻ കഴിയും എന്ന് തെളിയിച്ചിരിക്കുകയാണ് സാബുവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും. അത് ആ രീതിയിൽ പോകുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളെക്കുറിച്ച് രാഷ്ട്രീയ പാർട്ടികൾ കൂടി പഠിക്കേണ്ടിയിരിക്കുന്നു. ഇത് താൽക്കാലികമാണ്, പരിമിതമാണ്, അവിടെ അവസാനിക്കും എന്ന് കരുതാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കൊണ്ട് എന്താണ് ഇത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം, അതിൻ്റെ കോൺസിക്വൻസ്, അത് രാഷ്ട്രീയ പാർട്ടികൾ കൂടി വളരെ ഗൗരവത്തോടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഡോക്ടർ ഗോപകുമാർ, ഈ ആം ആദ്മി പാർട്ടി വന്നപ്പോൾ അന്ന് ഡോക്ടർ സുഭാഷ് ബോൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരു താൽക്കാലിക കൗതുകം എന്നാണ് പറഞ്ഞത്, രാഷ്ട്രീയമില്ലാതെ, അതിൻ്റെ ഒരു അടിസ്ഥാന തത്വസംഹിത ഇല്ലാതെ ഒരു പ്രസ്ഥാനത്തിന് മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല, എന്താണ് ഇവരുടെ രാഷ്ട്രീയം എന്നാണ് എല്ലാവരും ചോദിച്ചത്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല, അധികാരത്തിലേറി അവർ തൊട്ടു പിന്നാലെ അത് അവസാനിപ്പിച്ചു, കോൺഗ്രസുമായി സഖ്യം വേണ്ട എന്ന് തീരുമാനിക്കുന്നു. പക്ഷേ തൊട്ടടുത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് കേവല ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരാൻ കഴിയുന്നു. 5 വർഷം കഴിഞ്ഞ് വീണ്ടും നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവർ അതിനേക്കാൾ ശക്തിയോടെ ദില്ലി ഭരിക്കുന്നു. ഇവിടെയും ആ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റമായി 2020 വളരാനിടയുണ്ടോ? ഡോക്ടർ ഗോപകുമാർ ഏറെക്കാലം പഠിക്കുകയും പഠിപ്പിക്കുകയും ഇപ്പോഴും പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ രാഷ്ട്രീയ മീമാംസയിലെ തത്വങ്ങൾ ഏതെങ്കിലും തരത്തിൽ 2020 വ്യാഖ്യാനിക്കാൻ സഹായകമാണോ? ഞാൻ രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തൊരു അധ്യാപകനാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഗവേഷണത്തിന് പോലും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണെന്ന് ആദ്യമേ പറയട്ടെ. ഇത് അരാഷ്ട്രീയമാണ് എന്ന് ഞാൻ പറയില്ല. കക്ഷികളെ ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു രാഷ്ട്രീയമാണ് 2020 മുന്നേറ്റത്തിൽ കൂടി നടത്താൻ ശ്രമിക്കുന്നത് എന്ന് ഞാൻ പറയും. ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരുപാട് കുഴപ്പങ്ങളുണ്ടാകും, പക്ഷെ അവരെ ഒഴിവാക്കിക്കൊണ്ടൊരു ജനാധിപത്യം പ്രായോഗികവുമല്ല. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ നന്നാക്കേണ്ടതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ അതിന് പകരം ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന ചില പ്രസ്ഥാനങ്ങൾ, പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നതിനോട് എനിക്ക് എതിർപ്പില്ല, ഇവർ പൊതുമണ്ഡലത്തിൽ തന്നെ വേണം, ഒരു സമ്മർദ്ദ ഗ്രൂപ്പായിട്ടോ അതല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനായിട്ടോ പൊതുമണ്ഡലത്തിൽ അവർക്ക് നല്ല സ്പേസ് ഉണ്ട്. പക്ഷേ രാഷ്ട്രീയ പാർട്ടി അല്ല
പക്ഷേ ഭരണത്തിൽ വരും. അതെന്ത് ജനാധിപത്യമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഇത് പൊതുമണ്ഡലത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന വെല്ലുവിളികൾ വളരെ വലുതാണ്. ഇവിടെ ഇത്തരം മൂവ്മെൻറ്റുകൾ, പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് അപായ സൂചന നൽകുകയാണ്. എന്താണ് അപായ സൂചന? നിങ്ങളുടെ ഭരണം ശരിയല്ലെങ്കിൽ ഇത്തരം പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ പാർട്ടികളെ റീപ്ലേസ് ചെയ്യപ്പെടുമെന്നാണ് കാണിക്കുന്നത്. ഞാൻ വളരെ ഫോണിൽ കൂടി കുറച്ച് നാട്ടുകാരുടെ അടുത്തൊക്കെ സംസാരിച്ചപ്പോൾ അവരുമെല്ലാം ഇത് സ്വാഗതാർഹമാണെന്നുള്ളൊരു അഭിപ്രായമാണ് പറഞ്ഞത്. അതിൻ്റെ കാരണം അവർ പറയാൻ കാരണം, ഞാൻ യോജിക്കുകയല്ല, അവർ പറയാൻ കാരണം രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ട് പൊറുതിമുട്ടി എന്ന് വിശ്വസിക്കുന്ന കുറേ ആൾക്കാർക്കെങ്കിലും ഇത് ആകർഷകമായി തോന്നുന്നു. പക്ഷേ ഇത് കൺസെപ്റ്റ്വലി അത് അക്സെപ്റ്റബിൾ അല്ല. കാരണം എന്താണ്? ഇത് രാഷ്ട്രീയ പാർട്ടിയുമല്ല, ഒരു സമ്മർദ്ദ ഗ്രൂപ്പുമല്ല, ഇത് രണ്ടിനിടയ്ക്ക് നിൽക്കുന്ന ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ ഞങ്ങൾ പൊളിറ്റിക്കൽ സയൻസിൽ ഇതൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഇത്തരം പ്രസ്ഥാനങ്ങൾ താൽക്കാലിക പ്രതിഭാസമായി വന്ന് പോകാറുണ്ട്. ഇപ്പോൾ ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയെക്കുറിച്ച് പറഞ്ഞെങ്കിൽ അത് ഒരു നോൺ ഐഡിയോളജിക്കൽ പാർട്ടിയാണ്. ഇന്ന് തമിഴ്നാട്ടിലെ സിനിമാ താരങ്ങളും എല്ലാ പാർട്ടികളും ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ഐഡിയോളജിയുടെ പ്രസക്തി കുറഞ്ഞു വരികയും ഇഷ്യൂസിന് പ്രോമിനൻസ് വരികയും ചെയ്യുന്നു. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രതിനിധികൾ എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് പറയും, നിങ്ങളുടെ പ്രവർത്തനം നന്നായില്ലെങ്കിൽ മാൻഡേറ്റ് ഇത്തരം പ്രസ്ഥാനങ്ങൾ കൊണ്ടുപോകും. പക്ഷേ ഇതിൻ്റെ അപകടങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ വയ്യ. കാരണം പഞ്ചായത്തിൽ ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന ശമ്പളത്തേക്കാൾ കൂടുതൽ ശമ്പളം കൊടുക്കുക, അവർക്ക് ബാക്കി സൗകര്യങ്ങൾ കൊടുക്കുക, പിന്നെ ലാഭത്തിൽ സാധാരണ കോർപ്പറേറ്റ് ഓർഗനൈസ് ചെയ്യുന്നൊരു പാർട്ടിയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം കമ്പനിക്ക് ലാഭമാണ്, കമ്പനി എന്ന് ലാഭത്തിനേ ഓടുള്ളൂ. ഇത് ലാഭത്തിലോടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ? അല്ല, നഷ്ടക്കച്ചവടമാണോ അങ്ങനെ നോക്കിയാൽ? കാരണം 80% വരെ വില കുറച്ചു, 50% വരെ വില കുറച്ചു. ഇത് പ്രായോഗികമാണോ? എത്ര നാൾ? ഇതൊരു മൈക്രോ ലെവലിൽ പഞ്ചായത്ത് ലെവലിലൊക്കെ നടക്കുന്നതിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ അത് സാമാന്യവൽക്കരിച്ച് കേരളം മുഴുക്കെ വളരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന അപകടങ്ങൾ വലുതാണ്. കേരള രാഷ്ട്രീയം പഠിച്ച ഒരാളെന്നുള്ള നിലയിൽ, കേരള രാഷ്ട്രീയത്തിൻ്റെ ആ ട്രാജക്ടറി മനസ്സിലാക്കിയ ഒരാളെന്നുള്ള നിലയിൽ, അവിടെ നിന്ന് വന്ന ഈ മാറ്റവും പുരോഗതിയും എല്ലാം പരിഗണിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ പാരമ്പര്യമുണ്ട്. അവരെ വിമർശിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, നമുക്ക് വിമർശിക്കാം. പക്ഷേ അവരെ ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ഭരണം ജനാധിപത്യത്തിൽ ഭൂഷണമല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഞാനിത് സമയം കിട്ടുമെങ്കിൽ, ഇല്ലെങ്കിൽ ഞാൻ ആൾറെഡി പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകരോട് പറഞ്ഞു, ഇതൊരു വിഷയമായിരിക്കും എടുത്ത് ഒരു ഡിസർട്ടേഷൻ തന്നെ സമർപ്പിക്കാൻ വേണ്ടി കുട്ടികളെ ഏൽപ്പിച്ചാൽ അവർ പോയി കൂടുതൽ ഡേറ്റ കളക്ട് ചെയ്തത് മനസ്സിലാക്കും. നമ്മളിപ്പോൾ ഉപരിതലത്തിൽ മാത്രം ഒരു ചർച്ച നടത്തുകയാണെങ്കിൽ ശരിക്കും ഇത് എംപിരിക്കലായിട്ട് മനസ്സിലാക്കണം. ഈ മൂവ്മെൻ്റ് എങ്ങനെയാണ് ജനങ്ങളുടെ മനസ്സിലെത്തിയെന്ന് ആ ജനങ്ങളോട് ചോദിച്ചാൽ മതി. തീർച്ചയായിട്ടും സാബു ജേക്കബിനോടും സാബുവിനോടും ചോദിക്കാം. പക്ഷേ ജനങ്ങളോട് ചോദിച്ചാൽ അതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. പക്ഷേ ഞാൻ രാഷ്ട്രീയ പാർട്ടികളോട് പറയുകയാണ്, നിങ്ങൾക്കിതൊരു അപായ സൂചനയാണ്. നിങ്ങളുടെ ജനകീയത ചോദ്യം ചെയ്യപ്പെടുന്നു. അത് ജനാധിപത്യവൽക്കരണമാണോ എന്ന് ചോദിച്ചാൽ, ഞാൻ പഠിച്ചിട്ടുള്ള പൊളിറ്റിക്കൽ സയൻസിനകത്ത് പൊതുമണ്ഡലത്തിലേ ഇവർക്ക് സ്പേസ് ഉള്ളൂ. പക്ഷേ പൊതുമണ്ഡലത്തിലെ ഒരു ഭാഗമായിട്ട് രാഷ്ട്രീയ പാർട്ടികളാകാം, പക്ഷേ രാഷ്ട്രീയ പാർട്ടി അല്ലാതെ രാഷ്ട്രീയ പാർട്ടിയുടെ സ്വഭാവം കാണിക്കുന്നു. എന്താ കാരണം? അധികാരത്തിൽ വരുന്നു. എന്താണ് രാഷ്ട്രീയ പാർട്ടിയെ മറ്റ് സംഘടനകളുമായിട്ട് വ്യത്യാസപ്പെടുത്തുന്നത്? അത് അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്നു. ഇത് രാഷ്ട്രീയ പാർട്ടിയാണോ അല്ലയോ എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഇതിനെ കൺസെപ്റ്റലായിട്ടും പ്രാക്ടിക്കലായിട്ടും നമുക്കിത് പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്തായാലും ഇത് വിപ്ലവ പാർട്ടികൾക്കും ലിബറൽ പാർട്ടികൾക്കും വലതുപക്ഷ പാർട്ടികൾക്കുമെല്ലാം ഇതൊരു വലിയ അപായ സൂചനയും വെല്ലുവിളിയും സൃഷ്ടിക്കുകയാണെന്ന് എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ജനകീയത വർദ്ധിക്കുന്നുണ്ട്. അതിനി അസംബ്ലി മണ്ഡലത്തിലേക്കൊക്കെ വരുമോ, അത് സംസ്ഥാന തലത്തിൽ വരുമോ, അങ്ങനെ പ്രായോഗികമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഒരു സ്റ്റേറ്റ് ലെവലിലൊക്കെ ഇത് റൺ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആം ആദ്മി പാർട്ടി പോലും തുടങ്ങിയ സാഹചര്യത്തിൽ നിന്ന് ഒത്തിരി മാറി, അതിലേക്ക് വന്ന പല ആൾക്കാരും പിന്നീട് അതിൽ നിന്ന് പിണങ്ങിപ്പോയി പുറത്തുപോയി. അതിന് ഒരു കാലഘട്ടത്തിനപ്പുറം അതിനൊരു റിലവൻസ് ഉണ്ടാകുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ അറ്റ്ലീസ്റ്റ് അത് പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, അതിനൊരു ഭരണഘടനയുണ്ട്, അതിന് വ്യക്തമായിട്ട് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് നിലപാടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഐഡിയോളജിക്കൽ അല്ലെങ്കിൽ പോലും ഐഡിയോളജി എന്താണെന്ന് പറയുകയും നയങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് വിപുലപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും 2020 വെല്ലുവിളികൾ വളരെയധികം ഉണ്ടാകും. ശ്രീ സാബു ജേക്കബ്, നിങ്ങളുടെ സംഘടന എത്ര കാലം ഈ രീതിയിൽ മുന്നോട്ട് പോകും? ഇപ്പോൾ നിങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന സൗകര്യങ്ങൾ,
ചെറിയ വിലയ്ക്ക് ഭക്ഷ്യസാധനങ്ങൾ കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് എത്ര കാലം നിങ്ങൾക്ക് നൽകാൻ കഴിയും? അത് നിങ്ങളുടെ കമ്പനിയുടെ ഈ സി എസ് ആർ ഫണ്ടിൽ നിന്ന് നൽകുന്നത് പോലെ നൽകുന്നതല്ലേ? അപ്പോൾ ഒരു കമ്പനി അവിടെ ഉണ്ടെങ്കിൽ ആ സംവിധാനമുണ്ട്, അതിനപ്പുറത്തേക്ക് ഇതിന് നിലനിൽപ്പുണ്ടോ? ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇതിലെടുത്ത് പറയേണ്ടത്. ഒന്നാമത്തെ കാര്യം, ഇത് കമ്പനിയുടെ ഫണ്ട് കൊണ്ടല്ല പഞ്ചായത്ത് റൺ ചെയ്യുന്നത്. 39 ലക്ഷം രൂപ കടബാധ്യതയുണ്ടായിരുന്ന പഞ്ചായത്ത് 13,57,00,000 രൂപ മിച്ചം വയ്ക്കുക എന്ന് പറയുന്നത് അത് കമ്പനി ഫണ്ടല്ല. അത് തീർച്ചയായിട്ടും അഴിമതി പൂർണ്ണമായിട്ടും തുടച്ചു നീക്കി അനാവശ്യ ചെലവുകൾ നിയന്ത്രിച്ചുകൊണ്ട് കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് മാത്രമാണ് ആ ഫണ്ട് അവിടെ നമുക്ക് ബാക്കി കൊണ്ടുവരാൻ സാധിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കമ്പനിയും അല്ലെങ്കിൽ കമ്പനിയുടെ സി എസ് ആറുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം ഈ ഫണ്ട് പഞ്ചായത്തിൻ്റെ തന്നെ സർപ്ലസ് ആയിട്ട് വന്നിരിക്കുന്ന ഫണ്ടാണ് അവിടെ ഈ 13,57,00,000 രൂപ. അപ്പോൾ നമ്മുടെ മറ്റ് പഞ്ചായത്തുകളിലായാൽ തന്നെയും ഇനി കമ്പനിയും സി എസ് ആറും ഒക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് അഴിമതി പൂർണ്ണമായിട്ട് തടഞ്ഞ് ഈ അനാവശ്യമായിട്ടുള്ള ചെലവുകൾ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് നമുക്ക് ഏത് പഞ്ചായത്തും ഈ രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ അതിന് പുറമേ നമുക്ക് സൗജന്യങ്ങളും മറ്റും ഇതൊക്കെ ഏതെങ്കിലും കമ്പനികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് സൗജന്യങ്ങൾ കൊടുക്കാം. പക്ഷേ പഞ്ചായത്തിൻ്റെ റിസോഴ്സസ് മാത്രം നിലനിർത്തിക്കൊണ്ട് നമുക്ക് 13,57,00,000 മിച്ചം വയ്ക്കാൻ സാധിച്ചു എന്നുള്ളത് ഭരണ മികവ് തന്നെയാണത്. പല പഞ്ചായത്തുകളിലും ഓരോ പദ്ധതികളും നടപ്പിലാക്കുമ്പോൾ 60% ഉദ്യോഗസ്ഥന്മാരും കോൺട്രാക്ടർമാരും മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെയും കൂടി കൂടിയിട്ട് അടിച്ചു മാറ്റുകയാണ്. അപ്പോൾ 40% മാത്രമാണ് അവിടെ ചെലവഴിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും അവിടെ ചിലവാക്കേണ്ടി വരികയും അത് ഈ നഷ്ടത്തിലേക്ക് അല്ലെങ്കിൽ കാശ് ഇല്ല ലഭ്യത ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ കമ്പനി ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഇത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇതൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആയിരുന്നുവെങ്കിൽ ഇന്ന് 2020 ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണത്. അപ്പോൾ ഇപ്പോൾ അടുത്ത പഞ്ചായത്തുകളിലായാൽ തന്നെയും കമ്പനിയുടെ ഫണ്ട് അല്ലെങ്കിൽ സി എസ് ആർ ഫണ്ട് ചിലവാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമല്ല ഞങ്ങൾ നടത്താൻ പോകുന്നത്. പൂർണ്ണമായിട്ടും അവിടുത്തെ റിസോഴ്സസ് മാത്രം നല്ല രീതിയിൽ മാനേജ് ചെയ്ത് അത് ഇതുപോലെ തന്നെ കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ ഇവിടെ പ്രസിഡന്റിനും അതുപോലെ തന്നെ മെമ്പർമാർക്കും ഒക്കെ പണം കൊടുക്കുന്നു എന്നുള്ളത് അത് തെറ്റായിട്ട് നടത്തുന്ന ഒരു പ്രചരണമാണ്. അവരെ ശമ്പളക്കാരാണ് എന്നെല്ലാം പറയുന്നത് തെറ്റായിട്ടുള്ളൊരു പ്രചരണമാണ്. അവിടെ ആക്ച്വലി ഒരു മെമ്പർക്ക് കിട്ടുന്നത് 5,000 രൂപയോ 6,000 രൂപയോ ആണ്. ഒരു മെമ്പറായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അഴിമതി ഒന്നല്ലെങ്കിൽ അഴിമതി നടത്തി അവർ അതുകൊണ്ട് പണമുണ്ടാക്കണം. അഴിമതി നടത്താതെ പോകണമെങ്കിൽ ഒരു മെമ്പറാകുമ്പോൾ ഒരു നാട്ടിൽ ഒരുപാട് ചിലവുകൾ വരും. ഉദാഹരണത്തിന് ഒരാൾ ഹോസ്പിറ്റൽ ചിലവുകൾ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ അത്യാവശ്യമായിട്ട് വന്നു, അപ്പോൾ അവിടെ പൈസ എടുത്ത് കൊടുക്കും. ഇതെല്ലാം ഒരാൾ കയ്യിൽ നിന്ന് ചിലവാക്കി ഒരു മെമ്പർമാർക്കും പ്രവർത്തിക്കാൻ സാധിക്കില്ല. അപ്പം നടക്കുന്നത് എന്താണ്? അത് ഏതെങ്കിലും രീതിയിൽ അഴിമതിയിൽ കൂടി ആ പൈസ ഉണ്ടാക്കി അവരതിന് ചിലവഴിക്കേണ്ട സാഹചര്യം വരും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ശമ്പളമായിട്ട് കൊടുക്കുന്ന ഫണ്ടല്ല, ആ ഓരോ മെമ്പർമാർക്കും ആ വാർഡിലേക്കുള്ള ക്ഷേമപ്രവർത്തനങ്ങൾക്ക് അതാത് മാസം വരുന്ന ചിലവുകൾ ഞങ്ങൾ വഹിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ അതിനെ ശമ്പളമായിട്ടല്ല അതിനെ കണക്കാക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ ആളുകളും ഒരു ആക്ഷേപം ഇത് സി എസ് ആർ ആണ്, കമ്പനിയുടെ ഫണ്ട് ഇതിലേക്ക് വിനിയോഗിക്കപ്പെടുകയാണ്. അത് തെറ്റായിട്ടുള്ള ഒരു സന്ദേശമാണത്. ആക്ച്വലി കമ്പനിയുടെ പ്രവർത്തനം വേറെ, പഞ്ചായത്തിൻ്റെ പ്രവർത്തനം വേറെ. നമ്മളിതിൽ കാണേണ്ടത് പഞ്ചായത്ത് എങ്ങനെ പ്രവർത്തിച്ചു ഈ 5 വർഷം, എങ്ങനെ 13,57,00,000 രൂപ നമുക്ക് പഞ്ചായത്ത് റിസോഴ്സസ് വെച്ച് മിച്ചം വയ്ക്കാൻ സാധിച്ചു. അത് കാര്യക്ഷമമായ ഭരണം നടത്തിയതുകൊണ്ട് മാത്രമാണത്. അത് ഏത് പഞ്ചായത്തുകളിലും ഈ പറയുന്ന 970 പഞ്ചായത്തുകളിലും ഇത് പ്രായോഗികമായിട്ട് സാധിക്കും. ഒരു കമ്പനിയും വേണ്ട, സി എസ് ആറും വേണ്ട, ഒരു ഫണ്ടും പുറമേ നിന്ന് കൊണ്ടുവരേണ്ട കാര്യമില്ല ഇതിൽ. അപ്പോൾ നിങ്ങൾ ഈ 100,000 വീടുകളുടെ രൂപം മാറ്റി നല്ല വീടുകളാക്കി മാറ്റി ഗോഡ്സ് വില്ലാസ് എന്ന പേരിൽ വീടുകൾ ഉണ്ടാക്കി കൊടുത്തു, റോഡുകൾ ഉണ്ടാക്കുന്നു, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ പഞ്ചായത്തിൻ്റെ വരുമാനം കൊണ്ട് തന്നെ ചെയ്തതാണ്, അല്ലാതെ കമ്പനിയുടെ സി എസ് ആർ ഇതിന് ഒരു ഘടകമേ അല്ല എന്നാണോ?
പഞ്ചായത്തിൻ്റെ റിസോഴ്സസ് സർക്കാരിൻ്റെ റിസോഴ്സസ് അത് അതിലുപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ കിഴക്കമ്പലത്തിനെ സംബന്ധിച്ച് നമ്മൾ കൂടുതലായിട്ടുള്ള ചില കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ അവിടെ BMBC റോഡുകളെല്ലാം BMBC നിലവാരത്തിലേക്ക്, അതിന് പൂർണ്ണമായിട്ടും ഒരു പഞ്ചായത്തിന് നമുക്ക് എല്ലാ റോഡുകളും BMBC നിലവാരത്തിലേക്ക് 5 വർഷം കൊണ്ട് വരുത്തുന്ന രീതിയിൽ റിസോഴ്സസ് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ കുറവ് വരുന്ന ഫണ്ടുകൾ ഞങ്ങളതിൽ ചിലവാക്കിയിട്ടുണ്ട്. പക്ഷേ എല്ലാ പഞ്ചായത്തിലും നമ്മൾ അതേ രീതിയിൽ എല്ലാ റോഡുകളും BMBC ആക്കുക, എല്ലാം വില്ലകളാക്കുക, അങ്ങനെ ഒരു സമീപനം ഇതിലെടുക്കേണ്ട കാര്യമില്ല. കാരണം ഇതിപ്പോൾ കിഴക്കമ്പലത്തെ സംബന്ധിച്ച് ഞങ്ങൾ 5 വർഷം പ്രത്യേകമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ നടപ്പിലാക്കി. പക്ഷേ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, പഞ്ചായത്ത് തനിയെ നിൽക്കുമ്പോൾ ഇപ്പോൾ ഫയർ സർവീസിൻ്റെയും ആംബുലൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇതിനൊക്കെ പഞ്ചായത്തിൽ ഒരുപാട് ഫണ്ടുണ്ട്. ഹാർവെസ്റ്റിംഗ് മെഷീൻ മേടിക്കാനായിട്ട്, ട്രാക്ടർ മേടിക്കാനായിട്ട് ഇതിനുള്ള ഫണ്ടുകളുണ്ട്. പക്ഷേ ഞങ്ങളവിടെ കയറുന്ന സമയത്ത് ഈ ട്രാക്ടറുകളെല്ലാം കട്ടപ്പുറത്ത്, 7 ടില്ലറുകൾ കട്ടപ്പുറത്ത്, ട്രാക്ടറുകൾ കട്ടപ്പുറത്ത്, ഹാർവെസ്റ്റിംഗ് മെഷീൻ കട്ടപ്പുറത്ത്, ഇതൊക്കെ മേടിക്കുന്നതല്ലാതെ ആരും പ്രോപ്പറായിട്ടത് മെയിൻ്റനൻസ് ചെയ്ത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫണ്ടും റിസോഴ്സസും സർക്കാരിൽ നിന്ന് വരുന്നതും പഞ്ചായത്തിൻ്റെ റിസോഴ്സും ഫലപ്രദമായിട്ട് അവിടെ നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ അത് ജനങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്നുള്ളതാണത്. ഇപ്പോൾ സാധാരണ രീതിയിൽ ഒരു പഞ്ചായത്തിലേക്ക് ഒരാൾ കടന്നു ചെല്ലുമ്പോൾ അയാളുടെ ഒരു സർട്ടിഫിക്കറ്റ്, ഒരാളുടെ ഒരു ദിവസത്തെ ശമ്പളം അല്ലെങ്കിൽ അയാളുടെ ജോലിക്ക് പോകാതെയാണ് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് പഞ്ചായത്തിനെ സമീപിക്കുന്നത്. എത്രയോ ആഴ്ചകൾ നടക്കേണ്ടതായിട്ട് വരുന്നു, മാസങ്ങൾ നടക്കേണ്ടതായിട്ട് വരുന്നു. പഞ്ചായത്ത് ഓഫീസിന് ഫ്രണ്ടിൽ തന്നെ ഒരു ബോർഡ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്, ഇന്ന സർട്ടിഫിക്കറ്റിന് 30 ദിവസം, ഇന്ന സർട്ടിഫിക്കറ്റിന് 60 ദിവസം. എന്താണതിൻ്റെ ആവശ്യം? ഞങ്ങളതെല്ലാം ആ ബോർഡുകളൊക്കെ എടുത്ത് മാറ്റി. ഒരാൾ പഞ്ചായത്തിൽ വന്നു കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റുമായിട്ട് തിരിച്ചു പോകാൻ സാധിക്കൂ. അപ്പോൾ ഇനി ഏതെങ്കിലും സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ആ സർട്ടിഫിക്കറ്റ് അന്ന് കൊടുക്കാൻ സാധിച്ചില്ല, അവരുടെ ആവശ്യം നിറവേറ്റാൻ സാധിച്ചില്ലെങ്കിൽ ആ വാർഡിലെ മെമ്പറുടെ ഉത്തരവാദിത്തമാണ് ആ സർട്ടിഫിക്കറ്റുകൾ അവരുടെ വീടുകളിൽ എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടാമത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരാളും പഞ്ചായത്ത് ഓഫീസിലേക്ക് വീണ്ടും വരാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ട് മാത്രമാണ് ജനങ്ങൾ ഇന്ന് അത് വീണ്ടും ഞങ്ങളെ തിരഞ്ഞെടുത്തത്, കഴിഞ്ഞ തവണത്തിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നൽകി ഇതിലേക്ക് ആകർഷിച്ചത്. അപ്പോൾ ഇതിനെ നമ്മൾ ഒരു കോർപ്പറേറ്റ് ഭരണമായിട്ട്, കമ്പനി ഭരണമായിട്ട് ചിത്രീകരിക്കുന്നത് തന്നെ തെറ്റാണ്. അതിനെപ്പറ്റി പഠിക്കാത്തതുകൊണ്ടും മനസ്സിലാക്കാത്തതുകൊണ്ടുമാണ്. പിന്നെ ഏകാധിപത്യ രീതിയിലുള്ള ഒരു ഭരണം എന്ന് പറയുന്നത് ആളുകൾ പറയുന്നതല്ല. 25,000 രൂപ പ്രസിഡന്റിന് കൊടുക്കുന്നു, 15,000 അംഗങ്ങൾക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ 4 വർഷം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ശ്രീ KV ജേക്കബാണ്. ജേക്കബ് രാജിവെച്ചിറങ്ങി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതാണിത്. ഒരാൾ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ എന്തും വിളിച്ചു പറയാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. നമ്മൾക്ക്, ഞാൻ പറഞ്ഞു അങ്ങനെ കൊടുക്കുന്നില്ല എന്നല്ല പറയുന്നത്, ഇങ്ങനെ കൊടുക്കുന്ന ഫണ്ട് ഇപ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പല കാര്യങ്ങൾക്കായിട്ട് പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ ഒരുപാട് ആളുകൾ സമീപിക്കും. അപ്പോൾ അങ്ങനെ സമീപിക്കുമ്പോൾ പൈസ ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ ഒരാൾ ചോദിക്കുന്ന 100 രൂപ വായ്പയായിരിക്കും ചോദിക്കുന്നത് എന്തെങ്കിലും അത്യാവശ്യത്തിന്. അപ്പോൾ അവർ അങ്ങനെയുള്ള ഫണ്ട് എവിടെ നിന്ന് കൊടുക്കും? ആരും അവരവരുടെ സമ്പാദ്യമെടുത്ത് ഇങ്ങനെയുള്ള നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അഴിമതി നടത്തേണ്ടതായിട്ട് വരും. ആ അഴിമതി നടത്താതിരിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഞങ്ങൾ ഇല്ലാതെയാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് ഞങ്ങളുടെ CSR ഫണ്ടിൽ നിന്നാണ് അങ്ങനെ വരുന്ന തുക ഞങ്ങൾ കൊടുക്കുന്നത്. അത് കൃത്യമായിട്ട് ഒരു മാസം 25,000 എന്നുള്ളതല്ല അതിനകത്ത് വരുന്നത്. അപ്പോൾ ഓരോ മാസവും മാത്രമല്ല, ഒരു വ്യവസായ സ്ഥാപനത്തിൻ്റെ അധിപൻ കൂടിയാണ്. ആ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഈ പഞ്ചായത്തിലാണ്. അങ്ങനെ ആ കമ്പനിയുടെ CSR ഫണ്ടിൽ നിന്ന് ഇവിടുത്തെ പ്രസിഡന്റിനും അംഗങ്ങൾക്കും ഇങ്ങനെ പ്രതിമാസം പണം കിട്ടുമെങ്കിൽ അത്, ഇത് കമ്പനിയുടെ നിയമാവലി അനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ലല്ലോ. ഇത് ഭരണഘടനയ്ക്കനുസരിച്ച് രാജ്യത്തെ നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന പ്രാദേശിക ഭരണകൂടമാണ്. ആ ഭരണകൂടത്തിൻ്റെ ഭാരവാഹികൾ അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്നവർ, അവർ ഈ കമ്പനിയാൽ സ്വാധീനിക്കപ്പെടുന്ന വ്യക്തികളായി മാറുകയല്ലേ?
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അഴിമതി എങ്ങനെ തടയാം എന്നുള്ളതാണ്. തീർച്ചയായും പല പഞ്ചായത്തുകളിൽ ബഹുമാനായ ശ്രീ സാബു ജേക്കബ് ഇവിടെ ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു 13 കോടി രൂപ മിച്ചം വെച്ചിരിക്കുന്ന ഒരു പഞ്ചായത്താണെന്ന്. നമുക്കറിയാം പഞ്ചായത്തുകൾ ബിസിനസ് നടത്തുന്നില്ല എന്നറിയാം. പഞ്ചായത്തിന് മിച്ചം വരുന്നതെന്ന് പറയുന്നത് പഞ്ചായത്തിന് റവന്യൂ ഇൻകം, അവർക്ക് ടാക്സ് പിരിച്ചു കിട്ടുന്ന പൈസ, അല്ലെങ്കിൽ അവരുടെ ഓൺ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള അതാണല്ലോ അവരുടെ വരുമാനം എന്ന് പറയുന്നത്. അല്ലാതെ അവർക്ക് വേറെ വരുമാനം പഞ്ചായത്തിന് വ്യവസ്ഥാപിത മാർഗത്തിലൂടെ അല്ലാതെ വേറെ ഒരു വരുമാനവും അവർക്കുണ്ടാവില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു, അദ്ദേഹം പറയുന്നു ഇതൊരു കോർപ്പറേറ്റിൻ്റെ രീതിയിലോ കമ്പനി രീതിയിലോ അല്ല പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നത് ശരിയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിനും അവിടെ സാമ്പത്തിക ചെലവിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഫിനാൻസ് ഡിസിപ്ലിൻ ഉണ്ട്. അതിനകത്ത് ഒരു പഞ്ചായത്ത് മെമ്പർക്ക് ഗവൺമെൻറ് അനുവദിക്കുന്ന പൈസ അല്ലാതെ പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്ന് ഒരു ചില്ലി പൈസ കൊടുക്കാൻ കഴിയില്ല. ഒരു റോഡ് നന്നാക്കാൻ വേണ്ടി അവർ പറയുന്ന അനുസരിച്ചുള്ള എസ്റ്റിമേറ്റ് അനുസരിച്ചല്ലാതെ BMBC നടത്താൻ വേണ്ടിയിട്ട് സംസ്ഥാന ഗവൺമെൻറ് പൈസ കൊടുത്താലല്ലാതെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനും BMBC നടത്താൻ കഴിയില്ല. BMBC ചെയ്യണമെങ്കിൽ CSR ഫണ്ടോ മറ്റ് ഫണ്ടുകളോ ഉപയോഗപ്പെടുത്തേണ്ടി വരും. ഒരു ആശുപത്രിയിൽ നമുക്ക് അവിടെ ഒരു സ്ഥാപനം മേടിക്കണമെങ്കിൽ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിക്കണമെങ്കിൽ വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ അല്ലാതെ ഒരു സെക്രട്ടറിക്ക് ഒരു പൈസ ഇളവാക്കാൻ കഴിയില്ല. അല്ലാതെ ചെയ്യണമെങ്കിൽ അവിടുത്തെ CSR ഫണ്ട് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാർ, അദ്ദേഹം ജയിപ്പിച്ച പഞ്ചായത്ത് മെമ്പർമാർക്ക് അദ്ദേഹം അവർ കൊടുക്കുന്ന അലവൻസിന് പുറമെ അവിടെ യാത്രാബത്തം എന്ന നിലയിലോ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന അനുസരിച്ച് ഒരാൾ 100 രൂപ ചോദിച്ചാൽ 100 രൂപ കൊടുക്കാൻ വേണ്ടി പൈസ വേണം. ഒരു ആശുപത്രിയിൽ പോകുമ്പോൾ പൈസ കൊടുക്കണം. അത് ആരാണ് കൊടുക്കുന്നത്? പഞ്ചായത്തോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ അല്ല കൊടുക്കുന്നത്, ആരാണ് കൊടുക്കുന്നത്? ഈ പറയുന്ന അദ്ദേഹം MD ആയിരിക്കുന്ന കമ്പനിയാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കമ്പനി കൊടുക്കുന്ന പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ സേവനം നടത്താൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരായി പഞ്ചായത്ത് മെമ്പർ മാറുന്നു എന്നൊരു വ്യവസ്ഥ, അത് ജനാധിപത്യ വ്യവസ്ഥയിൽ എത്രമാത്രം അഭികാമ്യമാണ്? അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂച്ച കറുത്താണെങ്കിലും വെളുത്താണെങ്കിലും എലിയെ പിടിച്ചാൽ മതി എന്നൊരു സമീപനം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് അവരുടെ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അഴിമതി എന്ന് പറയുന്നതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് അത് ഉന്നയിക്കുന്നത് സത്യവുമാണ്. പക്ഷേ അഴിമതി എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് എന്താണ് കറപ്ഷൻ എന്ന് പറയുമ്പോൾ പണം വാങ്ങൽ മാത്രമാണോ കറപ്ഷൻ? കറപ്ഷൻ എന്ന് പറയുന്നതിന് പലതരത്തിൽ വ്യാഖ്യാനങ്ങളും ഇതുകളും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ കറപ്ഷൻ എന്ന് പറയുന്നത് കറപ്ഷൻ മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗം എന്ന നിലയിൽ കിഴക്കമ്പല പഞ്ചായത്ത് ഒരു മിനിയേച്ചറാണ്, ഒരു ചെറിയൊരു രൂപമാണ്. ഇത് നമ്മൾ ഇപ്പോൾ എല്ലാ കുടുംബങ്ങളിലേക്ക് പോകുന്ന അദ്ദേഹം അവിടുത്തെ ആശുപത്രി അല്ലെങ്കിൽ അവിടുത്തെ റോഡുകൾ BMBC ആക്കുമെന്ന് പറയുമ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ 2020 കേരളത്തിൽ എല്ലായിടത്തും വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എല്ലാ റോഡുകളും BMBC ആക്കാൻ കഴിയും. അപ്പോൾ അതൊരു വ്യാമോഹം ഉണ്ടാക്കുകയാണ്. ഒരു പഞ്ചായത്തിൽ ഈ ഉണ്ടാകുന്ന ഈ ഒരു കാര്യം ജനങ്ങൾക്കിടയിൽ വ്യാമോഹം സൃഷ്ടിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും എനിക്ക് തോന്നുന്നില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങൾ അനുഭവിക്കുന്ന നേട്ടങ്ങളെ അല്ലെങ്കിൽ വിമർശിക്കാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷേ ഇതുണ്ടാക്കുന്നൊരു വ്യാമോഹം, നമ്മൾ പാർലമെൻ്ററി വ്യാമോഹം എന്ന് പറയുന്നതിനെ പറ്റി ഇപ്പോൾ പറയുന്നെന്താ? പാർലമെൻ്ററി വ്യാമോഹം പാർലമെൻ്ററി സീറ്റുകൾ കിട്ടാൻ വേണ്ടി വ്യാമോഹമല്ല, പാർലമെൻ്ററി ജനാധിപത്യത്തിലൂടെ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്നതാണ് പാർലമെൻ്ററി വ്യാമോഹമായിട്ട് പറയുന്നത്. എന്നതുപോലെ 2020 എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ അവരിലൂടെ ജനങ്ങളുടെ സർവ്വവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നൊരു വ്യാമോഹം ഒരു പഞ്ചായത്തിൽ 5 കൊല്ലത്തെ ഭരണം കൊണ്ട് നേട്ടം കൊണ്ട് മാത്രം നമുക്ക് കേരളത്തിൽ മുഴുവനും അല്ലെങ്കിൽ ഇന്ത്യയിൽ മുഴുവനും കേരളത്തിലെ മുഴുവൻ സാധാരണക്കാരനായ ആളുകളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുമെന്ന നിലയിലേക്ക് നമ്മൾ അവകാശവാദം ഉന്നയിക്കുന്നിടത്താണ് നമുക്ക് അദ്ദേഹത്തോട് വിമർശനമുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനത്തിലൂടെ അദ്ദേഹം പറയുന്നു ശ്രീ സാബു ജേക്കബ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച നിങ്ങളുടെ ആദ്യത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ ഒരു ചെറിയ കാര്യം ഒന്ന് കേൾക്കാം. പദ്ധതികളുടെ പരിശോധന നടത്തിയാൽ നമുക്കറിയാം 70% തുകയും അദ്ദേഹത്തിൻ്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുക. കമ്പനീൻ്റെ കമ്പനിക്കകത്തല്ല, റോഡുകളാണ് ഈ അതിൻ്റെ അവസാനത്തെ എൻ്റെ എന്ന് പറയുന്നത് കമ്പനിയായിരിക്കണം. കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി തോട് തടയണ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പക്ഷേ അദ്ദേഹം കോടിക്കണക്കിന് രൂപ വില വധിക്കുന്ന സ്ഥലങ്ങൾ മേടിച്ചിട്ടുണ്ട്. ആ സ്ഥലങ്ങളുടെ പാർശ്വഭിത്തികൾ കെട്ടുന്ന തരത്തിലേക്ക് ആ പദ്ധതി മാറുന്നു. ഇത് അന്ന് രാജിവെച്ച സമയത്ത് അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിച്ചതാണ്. ചുരുക്കത്തിൽ, ഒരു തദ്ദേശ സ്ഥാപനത്തിലെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ കമ്പനിയുടെ പണം പറ്റുന്നു, അവിടുത്തെ പദ്ധതികളെല്ലാം കമ്പനിയുടെ ഇച്ഛയ്ക്കനുസരിച്ച് രൂപീകരിക്കപ്പെടുന്നു, അവിടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഈ ആ തദ്ദേശ സ്ഥാപനത്തിനപ്പുറമുള്ള ഒരു ശക്തിയായി ആ കമ്പനിയുടെ ഉടമകൾ മാറുന്നു. അങ്ങനെ ഈ ഒരു കമ്പനി ഭരണമാണോ കിഴക്കമ്പലത്ത് നടക്കുന്നത്? ഇതാണ് വിമർശകർ ചോദിക്കുന്നത്.
ഇപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞ ആക്ഷേപങ്ങൾ ശരിവെക്കുന്നതായിരുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ജനങ്ങൾ അത് ശരിവെച്ചില്ല എന്നുള്ളതാണത്. അപ്പോൾ ആക്ഷേപങ്ങൾ ആർക്ക് വേണമെങ്കിലും ഉന്നയിക്കാം. അങ്ങനെ ഒരു ആക്ഷേപം അദ്ദേഹം പറയുന്ന രീതിയിൽ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഈ റോഡുകൾ നിർമ്മിച്ചത്, തോടുകൾ നിർമ്മിച്ചത്, ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത്, അത് ശരിയായിരുന്നെങ്കിൽ വീണ്ടും അതേ ജനങ്ങൾ അതിനേക്കാൾ വലിയൊരു ഭൂരിപക്ഷത്തിൽ ഞങ്ങളെ തിരഞ്ഞെടുക്കുമായിരുന്നില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ ശരിയും തെറ്റും ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പിലൂടെയാണ് ജനങ്ങൾ വിധി എഴുതുന്നത്. അത് വിധി എഴുതി കഴിഞ്ഞു. കാരണം 5 വർഷം ഞങ്ങൾ പൂർത്തിയാക്കി, ആ ഭരണം ശരിയായിരുന്നു, ഞങ്ങൾ ശരിയായിരുന്നു എന്നുള്ളതാണ് ജനവിധി കാണിക്കുന്നത്. പിന്നെ മന്ത്രി ചോദിച്ച ആ ചോദ്യത്തിനൊരു ഉത്തരം, ഈ 13,80,00,000 ലാഭമായി വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഞ്ചായത്തിന് മിച്ചം വരുന്നുണ്ടെങ്കിൽ, അത് സാധാരണ ഒരു പഞ്ചായത്തിലെ ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് കൊണ്ട് അത് അഴിമതി ഇല്ലെങ്കിൽ പോലും നടക്കുന്ന കാര്യമല്ല. നിങ്ങൾ നിങ്ങളുടെ കമ്പനിയുടെ പണം CSR ഫണ്ട് ഇവിടേക്ക് കൊടുക്കുന്നു, അതുകൊണ്ട് ലാഭമുണ്ടാകുന്നു, അങ്ങനെ പഞ്ചായത്തുകൾക്ക് ഇങ്ങനെ മിച്ചമുണ്ടാക്കാമെന്ന ഒരു ധാരണ സൃഷ്ടിക്കുന്നു. അദ്ദേഹം വ്യാമോഹം എന്ന പദമാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ ഈ സാമ്പത്തിക ശാസ്ത്രം ബഹുമാനപ്പെട്ട മന്ത്രി പറയുകയുണ്ടായി, വരവ് ചെലവ് അതുകൂടാതെ നമുക്ക് അത് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണത്. ഇവിടെ ചെലവുകൾ ഞങ്ങൾ നിയന്ത്രിച്ചു എന്നുള്ളതാണ്. അനാവശ്യ ചെലവുകൾ നിയന്ത്രിച്ച് അഴിമതി പൂർണ്ണമായിട്ടും തടഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൽ മെച്ചമായിട്ട് വന്ന തുകയാണ്. ഇനിയിപ്പോൾ ഒരു അടുത്ത 5 വർഷം ഞങ്ങൾ ഭരിച്ചു കഴിയുമ്പോൾ, ഇപ്പോൾ ഏറെക്കുറെ കിഴക്കമ്പലം പഞ്ചായത്തിനെ സംബന്ധിച്ച് അടിസ്ഥാന പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും പരിഹരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് ഷോപ്പിംഗ് മാളുകൾ, സിനിമാ തിയേറ്ററുകൾ, റവന്യൂ ടവർ അങ്ങനെയുള്ള മേഖലകളാണ്. ഇനി ഒരു 5 വർഷം കൂടി 2020 ഭരണം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ലിറ്ററലി നമ്മുടെ കിഴക്കമ്പലം പഞ്ചായത്തിൽ ഫണ്ട് ചെലവഴിക്കാൻ തന്നെ മേഖലകളില്ലാത്ത സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു സാമ്പത്തിക ശാസ്ത്രം ഇങ്ങനെയുള്ള ഏത് ഭരണത്തിൽ, പഞ്ചായത്തിലായിക്കോട്ടെ സംസ്ഥാനത്തായിക്കോട്ടെ, നമ്മൾ പ്രയോഗിച്ച് കഴിഞ്ഞാൽ അഴിമതി തടഞ്ഞുകൊണ്ട് വരവും ചെലവും നിയന്ത്രിച്ച് നമ്മൾ ഭരണം നടത്തി കഴിഞ്ഞാൽ ഏത് പഞ്ചായത്തിലായാലും സംസ്ഥാനത്തായാലും ഇതുപോലെ ഒരു വിജയം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിന് യാതൊരു സംശയവുമില്ല. അതിന് കമ്പനിയും വേണ്ട, CSR വേണ്ട. ഇവിടെ നമുക്ക് ദീർഘവീക്ഷണമുള്ള ഒരു ഭരണ സംവിധാനമുണ്ടായാൽ തീർച്ചയായിട്ടും ആർക്കും ഇത് സാധിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഒരു നിമിഷം ശ്രീ സാബു ജേക്കബ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ സാബു ജേക്കബ് ഇതിനെല്ലാം നൽകുന്ന വിശദീകരണം ശ്രദ്ധിച്ചിരിക്കുമല്ലോ. അഴിമതിയില്ലാത്ത ഭരണമുണ്ടെങ്കിൽ, ലാഭേച്ഛയില്ലാതെ ഒരു പ്രാദേശിക ഭരണം മുന്നോട്ട് നീങ്ങുന്നുണ്ടെങ്കിൽ, സ്വന്തം പോക്കറ്റ് വീർപ്പിക്കണമെന്ന ആഗ്രഹമില്ലെങ്കിൽ ഇതൊക്കെ സാധ്യമാണ്, ഒരു അത്ഭുതവുമില്ല, അത് ജനങ്ങൾ അംഗീകരിക്കുന്നതുമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അല്ല, ജനങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞത് അവർക്ക് കിട്ടിയ പ്രയോജനങ്ങളാണ്, അവർക്ക് കിട്ടിയ സാമ്പത്തികമായ മെച്ചങ്ങൾ, ആനുകൂല്യങ്ങൾ, അതൊക്കെ ഏത് ജനവും അംഗീകരിക്കും, ഏത് ജനവും അത് സ്വീകരിക്കുകയും ചെയ്യും. ഇവിടെ ഇപ്പോൾ ഈ സാബു പറഞ്ഞ കാര്യങ്ങൾ, വാക്കുകളിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണല്ലോ. ഈ പഞ്ചായത്ത് അദ്ദേഹത്തിൻ്റെ കമ്പനിയോട് വിധേയപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കമ്പനിയാണ് ഈ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. സാബു നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ അർത്ഥം അത് തന്നെയാണ്. അതാണ് ഇവിടെ എഴുതി കാണിക്കുന്നത് പോലെ കമ്പനി ഭരണം എന്ന വാക്ക് ഇവിടെ ഏഷ്യാനെറ്റിൻ്റെ ഈ ശീർഷകത്തിൽ കണ്ടുകൂടെ. കമ്പനി ഭരണം എന്ന് പറയുമ്പോൾ നമുക്ക് പഴയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ ഓർമ്മ വരും. ഇവിടെ സാബുവിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അദ്ദേഹം കിഴക്കമ്പലം പഞ്ചായത്തിനെ ഒരു മിനി റിപ്പബ്ലിക്കാക്കി മാറ്റാൻ ശ്രമിക്കുന്നു എന്നാണ്. അങ്ങനെയല്ലല്ലോ നമ്മുടെ ഈ സംവിധാനം പ്രവർത്തിക്കേണ്ടത്. ഒന്നതിലെ അപ്രായോഗികത, 5 വർഷം കൊണ്ടുപോയി എന്ന് പറഞ്ഞു, ഇപ്പോൾ ഇത്രയും മിച്ചം വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു പഞ്ചായത്ത്, എല്ലാ പഞ്ചായത്തുകളും പണം കിട്ടുന്നതിന് കഷ്ടപ്പെടുമ്പോൾ ഇവിടെ മിച്ചം വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടില്ല, നടന്നിട്ടില്ല എന്ന് തന്നെ ആയിരിക്കണം. പക്ഷെ അദ്ദേഹം പറയുന്നു എല്ലാ കാര്യങ്ങളും പൂർത്തിയായിരിക്കുന്നു, ഇനി തിയേറ്ററുകൾ, മാളുകൾ തുടങ്ങിയ ആഡംബരങ്ങൾ മാത്രമേ ഇനി ചെയ്യാൻ ബാക്കിയുള്ളൂ. ഈ 5 കൊല്ലം അതുകൂടി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനുണ്ടാവില്ല, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമോ? അപ്പോൾ കേവലം അപ്രായോഗികമായ ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അദ്ദേഹം ഈ പഞ്ചായത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കുന്നു. ആ സ്വാധീനം അല്ലെങ്കിൽ ആ ഭരണം അയൽ പഞ്ചായത്തുകളിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുന്നു. അതൊക്കെ നമുക്ക് പഠന വിഷയമാക്കേണ്ട കാര്യങ്ങളാണ്, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതൊക്കെ. പക്ഷെ ഞാൻ ആദ്യം ഉന്നയിച്ച അതേ ആക്ഷേപം ഇപ്പോഴും പറയുകയാണ്, നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനം ഭരണഘടനാപരമായുള്ള ഒരു കാര്യമാണ്. ഭരണഘടന വിഭാവന ചെയ്യുന്ന രീതിയിലുള്ള
കാര്യങ്ങൾ അല്ല കിഴക്കമ്പലത്തും ഈ 2020 ആധിപത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് അത് വലിയ നമ്മുടെ ജനാധിപത്യത്തിനെ അപകടം ചെയ്യുന്ന ഒരു ഒരു ചിന്താഗതി വളർത്തിയെടുക്കുന്നതിന് അത് സഹായകമായി തീരും. അങ്ങനെയല്ല കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഒരു വ്യക്തിയെ ആശ്രയിച്ച് ഈ നാളെ ഈ കമ്പനിയുടെ ഡയറക്ടർ ബോർഡോ അല്ലെങ്കിൽ ആനുവൽ ജനറൽ ബോഡിയോ കൂടി ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിച്ചാൽ അപ്പോൾ എന്തായിരിക്കും ആ പഞ്ചായത്തിൻ്റെ അവസ്ഥ? അല്ലെങ്കിൽ സാബുവിൻ്റെ നാളെ ഒരു മനമാറ്റം വന്നാൽ എന്തായിരിക്കും പഞ്ചായത്തിൻ്റെ അവസ്ഥ? അതുകൊണ്ടാണ് ഒരു പാർലമെൻ്ററി ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയല്ല, അത് അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ചിട്ടയുണ്ട്, വ്യവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ പ്രവർത്തിച്ച് പരിചയമുള്ള നമുക്ക് ഇത്തരത്തിൽ നൂതനമായ ഒരു ആശയം സാബുവും കൂട്ടരും മുന്നോട്ട് വയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അത് തീർത്തും അപ്രായോഗികം മാത്രമല്ല അരാഷ്ട്രീയം കൂടിയാണ്. അരാഷ്ട്രീയമായ ഏത് പ്രവൃത്തിയും നമ്മുടെ ജനാധിപത്യത്തിന്, പാർലമെൻ്ററി ജനാധിപത്യത്തിന് അപകടം ചെയ്യും. ഡോക്ടർ ഉപകുമാറിലേക്ക് വരുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി മന്ത്രിയിലേക്ക്, ശ്രീ സുനിൽകുമാർ, ശ്രീ സാബു ജേക്കബിൻ്റെ വിശദീകരണം ശ്രദ്ധിച്ചല്ലോ. നാം ഇങ്ങനെ ഈ ഭരണത്തിൽ വരുന്ന പല ആളുകളും അനാവശ്യ ചെലവുകൾ കുറച്ച് സാമ്പത്തികമായ മെച്ചപ്പെട്ട രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു നാം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കിഴക്കമ്പലത്തെ പരീക്ഷണം വേണമെങ്കിൽ ഒരു സോഷ്യൽ ഓഡിറ്റ് നടത്തണമെന്ന് ആവശ്യപ്പെടാം. അതിനപ്പുറത്തേക്ക് അതിനെ അപഹസിക്കുന്നത് ശരിയാണോ? അല്ല, നമ്മളൊരിക്കലും അദ്ദേഹത്തിനെ അപഹസിക്കുകയല്ലോ ചെയ്തിരിക്കുന്നത്. നമ്മൾ വളരെ ക്രിയാത്മകമായ വിമർശനമാണ് ഇപ്പം ഞങ്ങൾ ഉന്നയിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർമാർ 6,000-7,000 ശമ്പളം വാങ്ങുന്ന അല്ലെങ്കിൽ അലവൻസ് വാങ്ങുന്ന പഞ്ചായത്ത് മെമ്പർമാർ കാര്യങ്ങൾ നടത്തണമെങ്കിൽ അഴിമതി നടത്തിയാലേ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അത് ഈ പാവപ്പെട്ട ഒരുപാട് പഞ്ചായത്ത് പ്രസിഡൻറ്റുമാരുണ്ട്. ഈ തുച്ഛമായിട്ടുള്ള ഇത് വെച്ചുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ സേവനം നടത്തുന്ന, താങ്കൾ പറയുന്ന ഈ അലവൻസ് ഒന്നുമില്ലാതെ ഈ 10,000-25,000 ഒന്നും കിട്ടാതെ തന്നെ സൈക്കിൾ ചവിട്ടിയും അല്ലെങ്കിൽ സ്വന്തം സ്കൂട്ടറിൽ പെട്രോൾ അടിച്ചും പോയി ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കി ആശുപത്രി ആളുകൾ കൊണ്ടുപോയിട്ടും അവരുടെ കാര്യങ്ങൾ നോക്കി റേഷൻ കാർഡ് ശരിയാക്കി കൊടുത്തും അവരുടെ കറണ്ട് കണക്ഷൻ ശരിയാക്കി കൊടുത്തും പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് സാധാരണക്കാരായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർമാർ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് അദ്ദേഹം ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ അദ്ദേഹം പറയുമ്പോൾ എല്ലാ പഞ്ചായത്ത് മെമ്പർമാരും ഈ 5,000 രൂപ കിട്ടുന്നവരൊക്കെ അഴിമതി നടത്തിക്കൊണ്ടാണ് അവർ നടത്തുന്നത് പറയുന്നത് തന്നെ ശരിയല്ല. അപ്പോൾ നമ്മളെല്ലാവരെയും ഇങ്ങനെ കാടടച്ച് പറയുന്നത് ഒട്ടും ശരിയായ രീതിയല്ല. രണ്ട് വശവും പറഞ്ഞു, സൈക്കിൾ ചവിട്ടി പോകുന്നവരുണ്ട്, സൈക്കിൾ പോലും ചവിട്ടാതെ പഞ്ചായത്ത് മെമ്പറായി പിന്നെ കാറിൽ പോകുന്നവരുണ്ട്, മറ്റു വരുമാന മാർഗങ്ങളില്ലാതെ. അങ്ങനെ രണ്ടു കൂട്ടരും ഉണ്ട്. അല്ല, രണ്ടുണ്ടല്ലോ. അല്ല വിനു, ഞാനിപ്പോ നിങ്ങൾ പത്രപ്രവർത്തകരിൽ തന്നെ കാശ് മേടിക്കുന്ന പത്രക്കാരല്ലേ, എത്ര പൈസ മേടിച്ച് വാർത്ത എഴുതുന്ന പത്രക്കാരല്ലേ വിനു, കാണുമായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, കാണുമായിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അല്ല, എല്ലാം ഉണ്ട്, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പൊ എല്ലാ ആളുകളും ഉണ്ടല്ലോ വിനു. അപ്പൊ എല്ലാ ആളുകളും ഒരേപോലെ കാണരുത് നമ്മള്. അപ്പൊ അത് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ എല്ലാ നാട്ടിലെ, നമ്മുടെ നാട്ടിലെ ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കള്ളന്മാരാണെന്നും എല്ലാവരും അഴിമതി നടത്തുന്നവരാണെന്നും ഇതാണ് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞ് വന്നുകൊണ്ട് ഒരു വ്യാമോഹം സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്കതിനോട് വിയോജിപ്പുണ്ടാകുന്നത്. നമ്മുടെ പരിമിതികൾ നമ്മളെല്ലാ, ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരുപാട് പരിമിതികളുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാർക്ക് 25,000 രൂപ വെച്ച് കൊടുക്കാൻ പറ്റും? ഞങ്ങളുടെ പ്രസിഡന്റുമാരും അല്ലെങ്കിൽ മെമ്പർമാരും നന്നായി പ്രവർത്തിക്കാൻ വേണ്ടി 25,000 രൂപ വെച്ച് കൊടുക്കണം തീരുമാനിച്ചാൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ശമ്പളം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ്. എന്താണ് CPM പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ വിവിധ സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രതിമാസ അലവൻസ് കൊടുക്കാറുണ്ടല്ലോ. അത് അലവൻസ് ആണ്, അത് അവരുടെ പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നതാണ്. ഫുൾ ടൈമർമാരാണ്, അവരെ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇത് സർക്കാരിന്റെ ജോലി ചെയ്യുന്നവരാണ്. നമ്മൾ സർക്കാരിന്റെ പ്രതിനിധികളായിട്ട് വരുന്നവർക്ക്, സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിർവഹിക്കുന്നവർക്ക് ഇൻ അഡീഷൻ ഒരു ഗവൺമെന്റിന് പ്രവർത്തനം നടത്താൻ വേണ്ടി പൈസ കൊടുക്കാൻ സാധ്യമല്ല. അത് അദ്ദേഹം ചെയ്യുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിന് റിസോഴ്സ് ഉള്ളതുകൊണ്ടാണ്. എന്താണ് റിസോഴ്സ്? അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലെ CSR ഫണ്ടാണ് പ്രയോഗിക്കുന്നത്. ഒരു പഞ്ചായത്ത് റോഡിന് വേണ്ടി അനുവദിക്കുന്ന പണം, ആ പണം തികയാതെ വരുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം കൂടുതൽ പണം ഇറക്കുന്നു. ഇറക്കിയിട്ട് എന്ത് ചെയ്യുന്നു? അത് BMBC ആക്കി കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് എന്ത് തോന്നും? മറ്റ് പിന്നെ പഞ്ചായത്തിലെ മെമ്പർമാർക്ക് വേറെ റിസോഴ്സ് ഇല്ലാതെ അവർ പാവപ്പെട്ട ആളുകൾ സാധാരണ ഡോറിട്ട് അറിയുമ്പോൾ പിന്നെ സാബു ജേക്കബിൻ്റെ പഞ്ചായത്തിലെ ആളുകൾ എന്ത് ചെയ്യുന്നു? BMBC ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരാണ് ചെയ്തു കൊടുക്കുന്നത്? അതിന് പണം കൊടുക്കുന്ന കമ്പനിയാണ്. അപ്പോൾ കമ്പനിയാണ് ചെയ്യുന്നത്. അപ്പോൾ കമ്പനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ് ഇത്രയും മഹനീയമായിട്ടുള്ള വികസനം അവിടെ നടക്കുന്നത്. അതിൽ മറ്റുള്ളവർ നടക്കാതിരിക്കുന്ന ഒരു കാരണം അഴിമതി ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല, ഇവിടെ അങ്ങനെ കൊടുക്കാൻ ഒരു കമ്പനി ഇല്ലാത്തതുകൊണ്ട് കൂടിയാണ്.
അഴിമതി ഉണ്ടെങ്കിൽ പോലും ഇല്ലെങ്കിൽ പോലും ഈ കമ്പനി ഇല്ലെങ്കിൽ ഇങ്ങനെ നടത്താൻ കഴിയുമോ? അവിടെയാണ് പ്രശ്നം. അവർ കമ്പനിയുടെ ഫിനാൻഷ്യൽ റിസോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് വാസ്തവത്തിൽ ഇത്തരം ഒരു പ്രവർത്തനം അവിടെ നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് എന്നൊരു വസ്തുതയാണ്. അദ്ദേഹം അത് വളരെ ഭംഗിയായി അത് മാനേജ് ചെയ്യുന്നു. കാരണം എല്ലാ മെമ്പർമാർക്കും പണം കൊടുക്കുന്നു, അവർക്ക് യാത്രാപത്രം കൊടുക്കുന്നു, അവർക്ക് പലതരത്തിൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു, ജനങ്ങൾക്ക് 80% സബ്സിഡിക്ക് സാധനങ്ങൾ കൊടുക്കുന്നു, പാൽ 5 രൂപയ്ക്ക് കൊടുക്കുന്നു. ഇങ്ങനെയെല്ലാം കൊടുക്കാൻ കഴിയുന്നതുകൊണ്ടാണ് സർക്കാരിൻ്റെ എക്സ്ചക്കറിലെ പൈസ ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും ഒരു പഞ്ചായത്തിൽ അങ്ങനെ ചെയ്യാൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന് കഴിയില്ല. ഒരു തരത്തിൽ അഴിമതി ചെയ്യാതെ വളരെ 100% സത്യസന്ധത പുലർത്തിയാൽ പോലും സർക്കാരിൻ്റെ പണം സർക്കാരിൻ്റെ വ്യവസ്ഥാപിത മാർഗത്തിലൂടെ അല്ലാതെ ഇനി 1300 കോടി രൂപ അവിടെ വരുമാനമുണ്ടെങ്കിൽ പോലും ആ പണം ചിലവഴിക്കുന്നുണ്ടെങ്കിൽ ആ പണത്തിന് ഇത്രയോ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, ഞാൻ കൃഷിമന്ത്രിയാണ് പറയുകയാണ്, ഒരു വാഴ ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ്റിന് കൊടുക്കാൻ കഴിയുന്നത് കേന്ദ്ര ഗവൺമെൻറ് 5 രൂപ 20 പൈസയും സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ് 96 രൂപ 80 പൈസയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ 1000 കോടി രൂപയുണ്ട്, എൻ്റെ കയ്യിൽ 1000 വാഴ ഒടിഞ്ഞു പോയി, എനിക്ക് 100 രൂപ കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് വിചാരിക്കുകയാണ് അവർക്ക് ഒരു 500 രൂപ വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചാൽ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? അതിന് വ്യവസ്ഥാപിത മാർഗ്ഗം. അതേസമയത്ത് ആ വ്യവസ്ഥ സാബു ജയിക്കുമ്പോഴാണെങ്കിലോ മാറണം, പുറമെ ചെലവിൻ്റെ പ്രയോറിറ്റി മാറണം. നാം ഏത് മേഖലയിൽ എത്ര പണം ചെലവഴിക്കുന്നു എന്ന കാര്യത്തിലുള്ള നമ്മുടെ സാമ്പ്രദായിക രീതികൾ മാറണം. അതൊക്കെയാണ് കേരളത്തിൽ അടക്കം വരേണ്ട മാറ്റങ്ങൾ. അതിന് നിയമവ്യവസ്ഥകൾ ഭേദഗതി ചെയ്യണമെങ്കിൽ അതും ഉണ്ടാകണം. അല്ല, ആ മാറ്റം, അതെ, അതാണ് അത്തരം കാര്യങ്ങളിലേക്ക് ഇത്തരം അനുഭവം. അതാണ് നേരത്തെ ബഹുമാനപ്പെട്ട മുൻ VC പറഞ്ഞല്ലോ, നമ്മൾ പഠന വിധേയമാക്കേണ്ട ഒരു കാര്യമാണ് ഇതൊരു ഒരു സ്റ്റഡി മാറ്ററാണ് ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ, എവിടെയാണ് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ പഴുതുകൾ ഉണ്ടാകുന്നത്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ കടന്നു വരുന്നത് എങ്ങനെയാണ്? നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങൾ അസംതൃപ്തരാകുന്ന ഏതൊക്കെ ഘടകങ്ങളാണ് ഇതിന് കാരണമായിരിക്കുന്നത്? അവിടെ നമ്മൾ ജനാധിപത്യ വ്യവസ്ഥയുടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെയാണ് അത് പരിഹരിക്കാൻ കഴിയുക? സ്വയം ഉത്തരം കണ്ടെത്തേണ്ടതും ആ ചോദ്യങ്ങൾക്കാണ്. അതുണ്ടാകണം എന്നാണ് എനിക്കും പറയാനുള്ളത്. ഈ സമയം കുറവായതുകൊണ്ടാണ് ഡോക്ടർ ഗോപകുമാർ, ഈ 2020 പഠനവിധേയമാക്കേണ്ടതാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഭരണ സംവിധാനങ്ങളുടെയും പരാജയമല്ലേ ജനങ്ങളെ ഈ ഇത്തരം ബദലുകൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്? 2020 ഒരു പഞ്ചായത്ത് കഴിഞ്ഞ് അടുത്ത പഞ്ചായത്തിലേക്ക് 2 മാസം മുമ്പ്, തെരഞ്ഞെടുപ്പിന് 2 മാസം മുമ്പ് ചെല്ലുമ്പോൾ തന്നെ അവരെ സ്വീകരിക്കുകയാണ് അവിടുത്തെയും ജനങ്ങൾ. അതെ, അതൊരു ഒരു വലിയ പരിധി വരെ മിനു പറയുന്നതിനോട് യോജിക്കേണ്ടി വരും. കാരണം ഒരു സേവന മേഖലയിൽ എത്ര എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യും എന്ന് കാണിച്ചു കൊടുക്കേണ്ട ഒരു ചുമതല സർക്കാരിനുണ്ട്. അപ്പോൾ സ്വകാര്യ മേഖലയിൽ കമ്പനി ഭരണത്തിൽ കൂടി ഇങ്ങനെ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ സ്ഥാപനങ്ങൾക്കും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ മികവ് കൂടുതൽ കാണിക്കേണ്ടി വരും. അത് തീർച്ചയായിട്ടും അങ്ങനെ വേണം വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ. പക്ഷേ എനിക്കിപ്പോഴും എൻ്റെ അമ്പരപ്പൊന്നും മാറിയിട്ടില്ല. 13 കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കിയെന്ന് പറയുന്നു. ഇത് കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടിയ ലാഭമാണോ ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തിൽ നിന്ന് ലാഭമുണ്ടാക്കിയതാണ്? ഇത് ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് അവസാനിക്കുന്നില്ല. വാസ്തവത്തിൽ ഗഹനമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. അവസാനമായി ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പഞ്ചായത്തിൽ മെമ്പേഴ്സിന് ശമ്പളം കൊടുക്കുകയോ അലവൻസ് കൊടുക്കുകയോ അതൊക്കെ ശരി, പക്ഷേ പഞ്ചായത്തിൽ ഒരു മിനിമം ബ്യൂറോക്രസി ഉണ്ടല്ലോ, അവരെങ്ങനെ പ്രവർത്തിച്ചു എന്നുകൂടി ഒന്ന് കേട്ടാൽ കൊള്ളാമായിരുന്നു. ആ ഭാഗം മനസ്സിലായിട്ടില്ല ഇപ്പോഴും. കാരണം ചെറിയൊരു ബ്യൂറോക്രസിയും കൊണ്ടാണല്ലോ, അത് സർക്കാരിൻ്റെ ജീവനക്കാരാണല്ലോ, അവരെ എങ്ങനെ പ്രവർത്തിപ്പിച്ചു ഇതിലിങ്ങനെയും വലിയൊരു ലാഭമുണ്ടാക്കാൻ? എന്തായാലും ഇത് പഠന വിഷയമാകേണ്ടതാണ്, കാര്യമായിട്ട് പഠിക്കേണ്ടതാണ്. ഞാൻ തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ച പോലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതൊരു വെല്ലുവിളിയാണ്, ഒരു അപായ സൂചനയുമാണ്. സമയമില്ല, ഒറ്റ മിനിറ്റ് കൊണ്ട് ഡോക്ടർ ഗോപകുമാറിൻ്റെ സംശയങ്ങൾക്ക് മറുപടി നൽകാനാകുമോ? നമുക്ക് ഇത് ഈ അഴിമതി ഇല്ലാത്ത ഉദ്യോഗസ്ഥന്മാർ ഒരുപാടുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, ഞങ്ങൾ ഭരണത്തിൽ കയറിയപ്പോഴും അഴിമതി ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം സ്ഥലം മാറ്റം മേടിച്ച് പോയി എന്നുള്ളതാണ്. ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന പഞ്ചായത്തുകളിലും ഒരുപാട് പേര് സ്ഥലമാറ്റത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. കാരണം എല്ലാവരും അതേസമയത്ത് വളരെ നല്ല രീതിയിൽ അഴിമതിയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരിന്നോട് വരാനും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ പലരും ഇന്നോട് വരാനായിട്ട് നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് 2 വശമാണ്. അഴിമതിയില്ലാത്ത ഉദ്യോഗസ്ഥന്മാരുമുണ്ട്, അഴിമതിയില്ലാത്ത ഭരണകർത്താക്കളുമുണ്ട്. ഇവിടെ ഞങ്ങൾ ഇതിൻ്റെ 2 ഒരു കോമ്പിനേഷനാണ്, അഴിമതിയില്ലാത്ത ഭരണകർത്താക്കളും
അഴിമതിയില്ലാത്ത ഉദ്യോഗസ്ഥന്മാരും കൂടി കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നു. അല്ലാതെ ഇത് ഈ ആരോപണങ്ങൾ ഉന്നയിച്ച രീതിയിൽ കമ്പനി ഭരണം CSR അതൊക്കെ തെറ്റായിട്ടുള്ള വസ്തുതകളാണ്. ലാഭമല്ല, നിങ്ങളുടെ പഞ്ചായത്തിന്റെ 5 വർഷത്തെ ഭരണം അതൊരു സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കണം. അങ്ങനെ സംശയം ഉന്നയിച്ച എല്ലാവരുടെയും മുമ്പിൽ അത് വെളിവാക്കണം. അങ്ങനെ വെളിവാക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ സുതാര്യത ജനങ്ങൾക്കും സർക്കാരിനും രാഷ്ട്രീയ കക്ഷികൾക്കുമൊക്കെ ബോധ്യപ്പെടുകയുള്ളൂ. തീർച്ചയായും ശ്രീ സാബു ജേക്കബിനോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് എത്രമാത്രം ധാർമ്മികമായ അവകാശമുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെ ധനമന്ത്രി തന്നെ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് അപ്പം തിന്നാൽ മതി, കൂടുതൽ കുഴി എണ്ണേണ്ട എന്നാണ്.